മികച്ച ആസ്വാദനത്തിനായി ഇയർഫോണുകൾ ഉപയോഗിക്കുക. എല്ലാ കൂട്ടുകാർക്കും കോഫി ടൈം മലയാളത്തിലേക്ക് സ്വാഗതം. കൂട്ടുകാർ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ക്രൈം ത്രില്ലർ വൈരക്കല്ലുകൾ എന്ന നോവലിൻ്റെ രണ്ടാം ഭാഗം. ഒരു നിമിഷം ഒരു ക്ലിക്ക് ശബ്ദവും തുടർന്നൊരു പുരുഷന്റെ ശബ്ദവും കേട്ടോ. ദിസ് ഈസ് ദിലാനി. ഗ്ലോറി പറഞ്ഞതനുസരിച്ചാണ് ഞാൻ വിളിക്കുന്നത്. ഹാ, മനസ്സിലായി. താങ്കൾക്ക് എന്നെ കാണണം അല്ലേ? 8 മണിക്ക് ഇങ്ങോട്ട് വരൂ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരിക്കും. ഞാൻ താങ്കളുടെ ബംഗ്ലാവിൽ വന്ന് കാണുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ നാം തമ്മിൽ നടത്തുന്ന അഥവാ നടത്താനിരിക്കുന്ന ഇടപാട് പുറമേ ആരും അറിയുന്നത് അത്ര നല്ലതല്ല. അതുകൊണ്ട് വെസ്പിയറിലേക്ക് വരാമെങ്കിൽ അവിടെ താങ്കളുടെ കാറിനകത്തിരുന്നു കൊണ്ട് സംസാരിക്കാം. നോക്കൂ ഗ്രീൻ, എനിക്കെൻ്റെ സമയം പാഴാക്കുന്നത് ഇഷ്ടമല്ല. അത്തരക്കാരെ എനിക്ക് കണ്ടുകൂടാ, അത് ഞാൻ തുറന്നു പറയാം. എനിക്കും അങ്ങനെ തന്നെയാണ്. പക്ഷേ എനിക്കൊരു നിർദ്ദേശമുണ്ട്. അത് കേൾക്കുന്നത് സമയം പാഴാക്കലാണോ അതോ കേൾക്കുന്നതുകൊണ്ട് ദോഷമില്ലെന്നോ തീരുമാനിക്കേണ്ടത് താങ്കളാണ്. ശരി, എങ്കിൽ ഇന്ന് രാത്രി 10:30 വെസ്പിയറിലേക്ക് വരൂ എന്ന് പറഞ്ഞ് ദിലാനി റിസീവർ താഴെ വെച്ചു. റിസീവർ കയ്യിൽ പിടിച്ചുകൊണ്ട് അല്പനേരം ഗ്രീൻ എന്ന മനുഷ്യൻ ടെലിഫോൺ ബൂത്തിൻ്റെ ചുമരിൽ ചാരി നിന്നു. അടുത്ത 4 ദിവസങ്ങൾ കഴിഞ്ഞാൽ സാൻഫ്രാൻസിസ്കോയിലേക്കുള്ള രാത്രി വിമാനവും കാത്ത് താൻ വിമാനത്താവളത്തിലുണ്ടായിരിക്കും. അയാൾ ഓർത്തു. ഒരു നിശ്വാസത്തോടെ റിസീവർ താഴെ വെച്ച് ബൂത്തിൽ നിന്നിറങ്ങി സൂട്ട് കേസ് കയ്യിലെടുത്തു. വീണ്ടും വായനയിൽ മുഴുകിയ ലാംസൺ മുഖമുയർത്തി നോക്കി. താങ്കളുടെ മുറി സ്റ്റെയർ കേസ് അവസാനിക്കുന്നിടത്തുനിന്ന് 1-ാം നിലയിലാണ്. സൂട്ട് കേസ് ഞാൻ മുകളിലേക്ക് കൊണ്ടുതരണോ? വേണ്ട. പടികൾ അവസാനിക്കുന്നിടത്ത് അഭിമുഖമായി കാണപ്പെട്ട കതകിലേക്ക് അയാൾ നോക്കി. അതിൻ്റെ മുകളിൽ 32 എന്ന് എഴുതിയിരുന്നു. അതൊരു വലിയ മുറിയായിരുന്നു. ഒരു മൂലയിൽ കാണപ്പെട്ട ഇരട്ടമെത്ത, അതിൻ്റെ തലക്കിലും കാൽക്കലും ഇരുമ്പ് കൊണ്ടുള്ള റെയിലുകളുണ്ടായിരുന്നു. തറയിൽ വിരിച്ചിരുന്ന കാർപ്പറ്റിൻ്റെ ഇഴകൾ വേർപ്പെട്ടിരുന്നെന്ന് മാത്രമല്ല, പൊടി പടലങ്ങൾ കൊണ്ട് അഴുക്കായും കാണപ്പെട്ടിരുന്നു. ചുമരിൽ ജനാല വഴി അകലെ നോക്കി പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കുന്ന ഒരു തടിച്ച സ്ത്രീയുടെ പടം തൂങ്ങിക്കിടന്നിരുന്നു. ചൂടേൽക്കാനുള്ള തീക്കുണ്ടത്തിൻ്റെ ഇരുപുറങ്ങളിലും ഓരോ കസാര വെച്ചിരുന്നു. കഥകിനഭിമുഖമായി കണ്ട ഒരാൾ കണ്ണാടിയുടെ മുമ്പിൽ ഹാരി എന്ന ഗ്രീൻ ചെന്നു നിന്നു. അതിൽ കണ്ട രൂപം അയാളെ അത്ഭുതപ്പെടുത്തി. കലയുള്ള മുഖമൊഴിച്ച് ബാക്കി ഭാഗങ്ങളത്രയും ഏതാണ്ട് 40 വയസ്സ് തോന്നിപ്പിക്കുന്ന ഒരു മുരട്ട് സ്വഭാവക്കാരൻ്റേതുപോലെ തന്നെയിരിക്കുന്നു. മാത്രമല്ല, ശരീരത്തിന് കൂടുതൽ വണ്ണം വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. കണ്ണാടിയുടെ മുമ്പിൽ നിന്നുകൊണ്ടുതന്നെ ഹാരി കോട്ടും ഹാറ്റും ഊരി. വിഗ് വെച്ച് ശിരസിൻ്റെ ആകൃതിക്ക് മാറ്റം വരുത്തിയിരിക്കുന്നു. കണ്ണിൻ്റെ അഗ്രത്ത് നിന്നും വായറ്റം വരെ നീണ്ടുകിടക്കുന്ന മുറിവിൻ്റെ പാട്, മത്സ്യത്തിൻ്റെ ചെകിളുകൾ ഒട്ടിച്ച് അത് ക്ലോഡിൻ കൊണ്ട് മറച്ചതായിരുന്നു. മേൽചുണ്ടുകൾക്ക് മുകളറ്റം വരെ ഓരോ മുടി വെച്ച് ഒട്ടിച്ചുണ്ടാക്കിയതായിരുന്നു താടി. മുഖത്തിൻ്റെ ആകൃതിക്ക് മാറ്റം വരുത്തിയത് റബ്ബർ പാഡുകൾ ഉപയോഗിച്ചായിരുന്നു. പുറത്ത് കാണപ്പെട്ട പല്ലുകൾ അയാളുടെ തന്നെ മുഖത്ത് ഉറപ്പിച്ചവയായിരുന്നു. കൈകാലുകളിലെ മസിലുകളും കുടവയറും അലുമിനിയ തകിടുകൾ കൊണ്ട് നിർമ്മിച്ചവയായിരുന്നു. വലത് കാലിലെ ബൂട്ടിൻ്റെ ഉയരം ഇടത് കാലിൻ്റേതിനേക്കാൾ കൂടുതലായിരുന്നുകൊണ്ട് മുടന്നുണ്ടെന്ന് കാണിക്കാൻ അതുപകരിച്ചു. ഗ്ലോറി നല്ലൊരു ജോലിയാണ് നിർവഹിച്ചിരിക്കുന്നത്. അടുത്ത കൂട്ടുകാരന് പോലും മനസ്സിലാകാത്ത രീതിയിൽ രൂപത്തിന് മാറ്റം വരുത്തിയിരിക്കുന്നു. ഈ വേഷത്തിൽ തന്നെ ആരും തിരിച്ചറിയാൻ പോകുന്നില്ലെന്ന് ഹാരിക്ക് അപ്പോൾ തന്നെ ബോധ്യമായി. ഇനിയെല്ലാം ദിലാനിയെ ആശ്രയിച്ചിരിക്കും. ആ മനുഷ്യനെ വിശ്വസിക്കരുതെന്ന് ഗ്ലോറി പലതവണ ആവർത്തിച്ച് പറഞ്ഞതായിരുന്നു. എങ്കിലും ഇത് ചെയ്തു തീർക്കുന്നത് താൻ തന്നെയായിരിക്കും. വീണ്ടും വീണ്ടുമുള്ള അവളുടെ താക്കീതുകളും ഉത്കണ്ഠയും ഭയവും അയാളെ എന്തുകൊണ്ടോ അസ്വസ്ഥനാക്കിക്കൊണ്ടിരുന്നു. 10 മണി കഴിഞ്ഞ് 10 മിനിറ്റായപ്പോൾ അയാൾ ഹോട്ടൽ വിട്ട് ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു. ബസ്സിൽ അമേരിക്കൻ എംബസിക്ക് സമീപം ചെന്നിറങ്ങി അവിടെ നിന്നങ്ങോട്ട് കാൽനടയായി യാത്ര തുടർന്നു. നഗരത്തിന് വെളിയിലുള്ള വെസ്റ്റ് പിയറിൽ അയാളെത്തി. അവിടെ നല്ല ഇരുട്ടായിരുന്നു. മാത്രമല്ല, എങ്ങും ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ഒരു മറവിലെത്തി അയാൾ സിഗരറ്റ് കൊളുത്തി കാത്തുനിന്നു.
അപ്പോൾ സമയം രാത്രി 10:45 കഴിഞ്ഞിരുന്നു. 11:20 ഒരു വലിയ കാർഡിലോ കാർ വെസ്റ്റ് പിയറിന്റെ പ്രവേശന കവാടത്തിലെത്തി നിന്നു. അത് ദിലാനിയുടെ കാർ തന്നെയായിരിക്കുമെന്ന് ഹാരി ഊഹിച്ചു. മുടന്തിക്കൊണ്ട് അയാൾ കാറിന്റെ മുമ്പിലേക്ക് ചെന്നപ്പോൾ അതിനകത്ത് മുമ്പിൽ രണ്ടുപേരുടെയും പിറകിൽ ഒരാളുടെയും രൂപങ്ങൾ ഓരോ രേഖകൾ പോലെ കണ്ടു. ഡ്രൈവറുടെ സ്ഥാനത്തിനരികിലിരിക്കുകയായിരുന്ന ആൾ കതക് തുറന്ന് പുറത്തേക്ക് വന്നു. ഗ്ലോറിയെ പിന്തുടർന്ന് ചെന്ന മനുഷ്യനാണ് അയാളെന്ന് ഗ്ലോറി പറഞ്ഞ അടയാളങ്ങളിൽ നിന്നും ഹാരി ഊഹിച്ചെടുത്തു. താങ്കളാണോ ഗ്രീൻ? കാറിൽ നിന്ന് ഇറങ്ങി വന്ന ആൾ ചോദിച്ചു. അതെ. എങ്കിൽ പിറകിൽ കയറിക്കൊള്ളൂ. താങ്കൾ ബോസിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കാർ വെറുതെ കറങ്ങിക്കൊണ്ടിരിക്കും. ആർക്കും സംശയം തോന്നാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ സഞ്ചരിക്കുന്നത്. അയാൾ കതക് തുറന്നു പിടിച്ചപ്പോൾ ഹാരി അതിനകത്തേക്ക് കയറിയിരുന്നു. ഒരു സിഗാർ പിടിച്ചുകൊണ്ട് ദിലാനി അകത്തിരിപ്പുണ്ടായിരുന്നു. ഹാരി അകത്ത് കയറിയിരുന്നപ്പോൾ അയാൾ തല ഒരു വശത്തേക്ക് ചരിച്ചു നോക്കി. തെരുവിളക്കിന്റെ പ്രകാശം വളരെയൊന്നുമില്ലാതിരുന്നതിനാൽ അവർക്ക് പരസ്പരം വ്യക്തമായി കാണാൻ കഴിഞ്ഞിരുന്നില്ല. ഗ്രീനല്ലേ? അതെ. താങ്കൾ മിസ്റ്റർ ദിലാനിയാണെന്ന് വിശ്വസിക്കുന്നു. അല്ലാതെ ആരാണെന്നാ കരുതിയത് എന്ന് ദിലാനി ഡ്രൈവറെ നോക്കി പറഞ്ഞു. സാവധാനം കാർ പുറപ്പെടട്ടെ. മെയിൻ സ്ട്രീറ്റ് വിട്ടായിരിക്കണം പോകുന്നത്. ഞാൻ ആവശ്യപ്പെടുന്നതുവരെ കാർ എവിടെയും നിർത്തരുത്. ഡ്രൈവറോട് അത്രയും പറഞ്ഞ ശേഷം ദിലാനി ഹാരിയുടെ നേരെ തിരിഞ്ഞു. പറയൂ, എന്താണ് താങ്കളുടെ നിർദ്ദേശങ്ങൾ? അടുത്ത 4 ദിവസത്തിനുള്ളിൽ ഏകദേശം 3 ബില്യൺ വിലമതിപ്പുള്ള വൈരങ്ങൾ കാലിഫോർണിയൻ എയർ ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ ഒരു ഫ്ലൈറ്റിൽ സാൻഫ്രാൻസിസ്കോയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അത് ഏത് വിമാനത്തിലാണ് കൊണ്ടുപോകുന്നതെന്നും എങ്ങനെ തട്ടിക്കൊണ്ടു പോകണമെന്നും എനിക്കറിയാം. അക്കാര്യം നിർവഹിക്കാൻ 3 പേർ വേണം. അവരിൽ ഒരാൾ ഞാനായിരിക്കും. അതേപോലെ 4-ാം ഒരാൾ ഒരു കാറുമായി ഞാൻ പറയുന്ന സ്ഥലത്ത് കാത്തു നിൽക്കണം. അതിനാൽ ആവശ്യമുള്ള 3 പേരെ താങ്കൾ ഏർപ്പെടുത്തണം. ഈ ആശയം താങ്കൾക്ക് തരാൻ എനിക്ക് വേണ്ട തുക $50,000. അതിൽ കവിഞ്ഞൊന്നും എനിക്ക് ആവശ്യമില്ല. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഇത്ര ബുദ്ധിശൂന്യമായ ഒരാശയത്തിന് $50,000! ദിലാനി അത്രയും പ്രതീക്ഷിച്ചിരുന്നില്ല. ഇങ്ങനെ വായ് തുറന്ന് സംസാരിക്കാൻ അയാൾക്ക് അല്പം പോലും പേടിയില്ലാതായി പോയല്ലോ, ദിലാനി ഓർത്തു. ഇത്തരത്തിലൊരു കൃത്യം നിർവഹിക്കാൻ ഞാനെന്താ മണ്ടനാണെന്ന് താങ്കൾ കരുതിയോ? വളരെയേറെ അപകടമേറിയൊരു കാര്യമാണത്. വൈരങ്ങൾ താങ്കളെ ഏൽപ്പിക്കുകയാണ് എൻ്റെ ജോലി. ഞാനത് ചെയ്യും. അത് പിന്നെ താങ്കൾ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയേണ്ട കാര്യമില്ല. എനിക്ക് എൻ്റെ സമയത്തിനും വിലയുണ്ട്. താങ്കൾ ഇതിന് തയ്യാറല്ല എന്നാണെങ്കിൽ പറയൂ, ഞാൻ മറ്റു വല്ലവരെയും സമീപിച്ചുകൊള്ളാം. അത് കേട്ടപ്പോൾ മുമ്പിലിരിക്കുകയായിരുന്ന ദിലാനിയുടെ ഓടേളി തലതിരിച്ചു ഹാരിയെ നോക്കി. ഇരുട്ടിൽ ആ മുഖം വ്യക്തമായി കാണാൻ കഴിയില്ലെങ്കിലും അവൻ്റെ താക്കീത് ഹാരിക്ക് മനസ്സിലായി. പക്ഷേ ദിലാനിക്ക് ആ രീതിയിലുള്ള സംഭാഷണം ഇഷ്ടമായിരുന്നു. വൈരങ്ങൾ താങ്കൾ കണ്ടിരുന്നോ? ഇല്ല. അതിൽ അത്ര പ്രത്യേകതയൊന്നുമില്ല. തൽക്കാലം അവ കയ്യിൽ വയ്ക്കുക. പിന്നെ സാവധാനം അവ പണമാക്കുക. അല്പം കരുതലോടെ അക്കാര്യം നിർവഹിച്ചാൽ യാതൊരു കുഴപ്പവും ഉണ്ടാകില്ല. അത് വാസ്തവമാണെന്ന് ദിലാനിക്ക് തോന്നി. വൈരങ്ങൾ ചെലവഴിക്കാൻ അയാൾക്ക് പ്രയാസമില്ല. ഗ്രീൻ പറയും പോലെ അവ വിറ്റാൽ തീർച്ചയായും 2-2.5 മില്യൺ ഡോളർ സമ്പാദിക്കാൻ ഒരു പ്രയാസവുമില്ല. ദിലാനി കണക്കുകൂട്ടി. പക്ഷേ ഈ മനുഷ്യനാരാണ്? അയാൾ സ്വയം ചോദിച്ചു. അജ്ഞാതമായി അങ്ങനൊരു ഇടപാട് നടത്താൻ അയാൾ ഒരിക്കലും തയ്യാറാവില്ല. ഗ്ലോറി പരിചയപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ടായോ? പെട്ടെന്ന് അയാൾക്ക് താൻ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന കപ്പലിൻ്റെ കാര്യം ഓർമ്മ വന്നു. അത് പ്രതീക്ഷിക്കുന്നതിലും വേഗം കൈക്കലാക്കാൻ ഇത്തരമൊരു പദ്ധതി കൊണ്ട് പെട്ടെന്ന് കഴിഞ്ഞേക്കും. അതോർത്തപ്പോൾ ആ മനുഷ്യൻ ആരായാലെന്താണെന്ന് അയാൾക്ക് തോന്നി. തരാമെന്ന് സമ്മതിച്ച വസ്തു തക്ക സമയത്ത് യഥാർത്ഥമായും കൈമാറുമെങ്കിൽ അയാൾ ആരായാലും വിരോധമില്ലെന്ന് ദിലാനി തൽക്കാലം ആശ്വസിച്ചു. താങ്കളതെങ്ങനെ കൈവശപ്പെടുത്താനാണ് ഉദ്ദേശം? തട്ടിക്കൊണ്ടുപോയി അവയുമായി കടന്നുകളയുകയാണെങ്കിലോ? അതത്ര എളുപ്പമല്ല. വൈരങ്ങളുമായി വിമാനത്താവളത്തിലേക്ക് വരുന്ന വാഹനത്തിന് പോലീസ് സംരക്ഷണമുണ്ടായിരിക്കും. അതിനാൽ വാഹനം എങ്ങോട്ടും കൊണ്ടുപോകാനാവില്ല.
അത് കയറ്റി പറക്കുന്ന വിമാനം തട്ടിക്കൊണ്ടുപോവുക മാത്രമാണ് അതിനേറ്റവും പറ്റിയ മാർഗം. ദിലാനി അത് കേട്ട് ഞെട്ടി. താൻ മാത്രമല്ല മുമ്പിലിരിക്കുന്നവരും ഞെട്ടിയിരിക്കുന്നുവെന്ന് അവർ നിവർന്നിരിക്കുന്നതിലൂടെ ദിലാനി മനസ്സിലാക്കി. വിമാനം തട്ടിക്കൊണ്ടുപോവുകയോ? അതെങ്ങനെ സാധിക്കും? അതിനത്ര പ്രയാസമൊന്നുമില്ല. വൈരങ്ങൾ കടത്തിച്ചെല്ലുന്ന വിമാനത്തിൽ ഞാൻ 3 സീറ്റുകൾ റിസർവ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതിൽ പുറമെ 15 യാത്രക്കാരെയും കാണും. അവരുടെ ഇടയിൽ താങ്കൾ അയക്കുന്ന രണ്ടുപേരും ഞാനും ശ്രദ്ധിക്കപ്പെടില്ല. എയർഫീൽഡിൽ നിന്ന് വിമാനം ഉയർന്നു കഴിഞ്ഞാൽ ഞാൻ റേഡിയോ ഓപ്പറേറ്ററുടെ അടുക്കിലേക്ക് ചെല്ലും. അവിടുത്തെ നിയന്ത്രണം ഞാൻ ഏറ്റെടുക്കും. താങ്കളുടെ രണ്ടുപേർ യാത്രക്കാരുടെ നിയന്ത്രണവും ഏറ്റെടുക്കും. വിമാനം ഞാൻ മരുഭൂമിയിലേക്ക് കൊണ്ടുപോകും. അവിടെ ഇറക്കിയാൽ ഞങ്ങളെ സ്വീകരിക്കാൻ ഒരു കാർ കാത്തുനിൽപ്പുണ്ടായിരിക്കണം. അത് കഴിഞ്ഞ് വൈരങ്ങൾ താങ്കൾക്ക് എവിടെ എത്തിച്ചു തരണമെന്ന് പറഞ്ഞാൽ അവിടെ എത്തിച്ചു തന്നിരിക്കും. ദിലാനി സീറ്റിൽ ചാരിയിരുന്ന് അതേപറ്റി ഓർത്തുനോക്കി. പദ്ധതി കൊള്ളാം, അത് വിജയിക്കാനിടയുണ്ട്. പക്ഷേ എല്ലാം ഗ്രീനിനെ ആശ്രയിച്ചിരിക്കും. ഒരു ചെറിയ പിഴ എവിടെയെങ്കിലും സംഭവിച്ചാൽ മതി, എല്ലാം തകർന്ന് തരിപ്പണമാകും. വിമാനം പറപ്പിക്കാൻ താങ്കൾക്കറിയാമോ? ഉവ്വ്, യുദ്ധകാലത്ത് എല്ലാവിധ വിമാനങ്ങളും ഞാൻ പറപ്പിച്ചിട്ടുണ്ട്. വിമാനം ഇരുട്ടലിൻ്റെ അടുത്തായിരിക്കും താങ്കൾക്കിറക്കേണ്ടി വരിക. അതേപ്പറ്റി ഓർത്തു നോക്കിയിട്ടുണ്ടോ? അതെല്ലാം എൻ്റെ ജോലിയാണ്. ഭാഗ്യത്തിന് ചന്ദ്രപ്രകാശം ഉണ്ടാവുകയാണെങ്കിൽ വലിയ കുഴപ്പമൊന്നും നേരിട്ടെന്ന് വരില്ല. അഥവാ ഇല്ലെങ്കിലും അതൊരു വിധത്തിലും എന്നെ ബാധിക്കില്ല. പറയൂ, താങ്കൾക്ക് ആ വൈരങ്ങൾ വേണോ അതോ വേണ്ടയോ? ദിലാനി വലിച്ചുകൊണ്ടിരുന്ന സിഗാർ ജനാല വഴി പുറത്തേക്കെറിഞ്ഞു. ഈ ഇടപാടിൽ നിന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നതെന്താണ്? വൈരങ്ങൾ താങ്കൾക്കെടുക്കാം. ജോലി നിർവഹിച്ചതിന് പ്രതിഫലമായി എനിക്ക് $50,000 തരണം. അത് വളരെ കൂടിപ്പോയി. ആ വൈരങ്ങൾ എൻ്റെ കയ്യിൽ വളരെ നാൾ ചിലപ്പോൾ ചിലവാകാതെ കിടന്നെന്ന് വരാം. അതല്ലെങ്കിൽ ചിലവാക്കി കിട്ടാൻ 1-2 വർഷം വരെ കാത്തിരിക്കേണ്ടി വന്നേക്കാം. അതുകൊണ്ട് ഒരു $10,000 തരാം. എന്താ, $50,000 ഒട്ടും കുറയില്ല. പ്രശ്നങ്ങളെ നേരിടുന്നത് ഞാനാണ്, താങ്കളല്ല. പോലീസ് തേടി നടക്കുന്നത് എന്നെയായിരിക്കും. അപ്പോൾ ഒളിഞ്ഞു നടക്കേണ്ടവൻ ഞാനാണ്. വിൽപ്പന കഴിഞ്ഞാൽ താങ്കൾക്ക് കിട്ടുന്നത് $2,000,000. അക്കാര്യം മറക്കരുത്. 50,000 തരാൻ തയ്യാറല്ല എന്നാണെങ്കിൽ ഡ്രൈവറോട് കാർ നിർത്താൻ പറയൂ, എനിക്ക് പോകണം. 30,000 തന്നാൽ? അത് തന്നെ വലിയ തുകയായി. പക്ഷേ അതിൽ കൂടുതൽ ഒരു ചില്ലി പോലും തരാൻ എനിക്ക് സാധ്യമല്ല, ദിലാനി പറഞ്ഞു. ദിലാനി താൻ ആവശ്യപ്പെട്ട തുക തരാൻ തയ്യാറുണ്ടെന്ന് ഹാരിക്ക് നല്ല നിശ്ചയമുണ്ടായിരുന്നു. കാർ നിർത്താൻ ഡ്രൈവറോട് ഞാൻ പറയണോ അതോ? ദിലാനി ഇരുട്ടിലൂടെ ഒരു നേർത്ത ചിരിച്ചിരിച്ചു. ഓക്കെ, എങ്കിൽ 50. പക്ഷേ സാധനം കയ്യിൽ തരുമ്പോൾ മുഴുവൻ തുകയും രൊക്കമായി തന്നെ തരാം. അങ്ങനെ വേണ്ട. പദ്ധതി അനുസരിച്ച് ഇറങ്ങിത്തിരിക്കുന്നതിന് മുമ്പ് 25,000 വീതം വരുന്നതും ബാങ്ക് സാക്ഷ്യപ്പെടുത്തിയതുമായ 2 ചെക്കുകൾ എനിക്ക് തരണം. വിമാനത്തിൽ കയറുന്നതിന് മുമ്പ് തന്നെ തുക ഭദ്രമാണെന്ന് എനിക്ക് ഉറപ്പുവരുത്തേണ്ടിയിരിക്കുന്നു. അത്രയും കേട്ടുകഴിഞ്ഞപ്പോൾ മുമ്പിലിരിക്കുകയായിരുന്ന ദിലാനിയുടെ ഓർഡറിലേക്ക് കൂടുതൽ ക്ഷമിച്ചിരിക്കാൻ കഴിഞ്ഞില്ല. ബോസ്, ഇവനെ ഞാൻ നേരൊഴുകി കൊണ്ടുവരട്ടെ? തല അല്പം പിറകോട്ട് തിരിച്ചുകൊണ്ട് അയാൾ ചോദിച്ചു. ഷട്ട, നിനക്കതിൽ കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് ദിലാനി ഹാരിയുടെ നേരെ തിരിഞ്ഞു. വൈരങ്ങൾ തരുമ്പോൾ തുക പണമായി നൽകും. അതിനു മുമ്പ് ഒരു കാരണവശാലും തരില്ല. അത് പറ്റില്ല. വൈരങ്ങൾ ഞാൻ കൈമാറിക്കഴിയുമ്പോൾ താങ്കളുടെ കൂട്ടത്തിലൊരാൾ പിറകിൽ നിന്ന് എന്നെ വെടിവെച്ചാലോ? അതുകൊണ്ട് തുക എൻ്റെ അക്കൗണ്ടിലേക്ക് മാറിയെന്ന് കണ്ടാൽ മാത്രമേ ഇക്കാര്യം നിർവഹിക്കാൻ എനിക്ക് കഴിയൂ. നിന്നെക്കൊണ്ട് അങ്ങനെയല്ലാതെ ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെ പ്രവർത്തിപ്പിക്കാൻ എനിക്കറിയാം. നിന്നെപ്പോലുള്ളവരിൽ നിന്ന് സാധാരണ ഞാൻ ഓർഡറുകൾ സ്വീകരിക്കാറില്ല. ദിലാനി സ്വരം മാറ്റി. എങ്കിൽ അതുതന്നെ ഒന്ന് കാണട്ടെ. ഹാരി വിയർത്തു തുടങ്ങിയിരുന്നെങ്കിലും വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. ഡ്രൈവർ ബ്രേക്കിൽ ആഞ്ഞു ചവിട്ടി. ദിലാനിയുടെ ഓടേളി ഒരു തോക്കുമായി ഹാരിയുടെ നേരെ തിരിഞ്ഞു. പെട്ടെന്ന് ദിലാനി ഇടപെട്ടു. നിൽക്കൂ, എന്താണിതൊക്കെ? കാർ നിർത്താൻ ആർ പറഞ്ഞു? ഹേ, ഞാൻ പറയാതെ ആരും ഒന്നും ചെയ്യരുത്. നിസ്സഹായനെ പോലെ ഡ്രൈവർ ഒന്ന് തോളുയർത്തി
പഴയതുപോലെ മുമ്പോട്ടെടുത്തു. ബോസിനോട് ഇത്ര ധിക്കാരമായി അതിനു മുമ്പ് ആരും സംസാരിക്കുന്നത് അവർ കേട്ടിരുന്നില്ല. അങ്ങനെ ചെയ്തവർ സ്വതന്ത്രമായി തിരിച്ചു പോയ ചരിത്രവുമില്ല. പക്ഷേ ചീട്ട് ഹാരിയുടെ കയ്യിലാണെന്ന് ദിലാനി മനസ്സിലാക്കിയിരുന്നു. ആ ജോലിയെപ്പറ്റി ഓർക്കുംതോറും അയാൾക്കതിനോട് കൂടുതൽ പ്രതിബദ്ധി തോന്നി. $2 million ലാഭം നേടാവുന്നൊരു ജോലി, കേവലം 50,000 അത്രയും വലിയ നേട്ടമുണ്ടാകുന്നുണ്ടെങ്കിൽ അതങ്ങനെ വിട്ടുകളയാനാവില്ലല്ലോ. കാശ് നിനക്ക് തന്നാൽ നീ എന്നെ വഞ്ചിക്കില്ല എന്നതിന് എന്താണ് ഉറപ്പ്? ദിലാനി ചോദിച്ചു. അതെങ്ങനെ സാധിക്കും? താങ്കൾ താങ്കളുടെ കൂട്ടത്തിൽ ഒരാൾ വശം ചെക്കുകൾ കൊടുത്തേക്കും. ഞാനതുമായി ബാങ്കിൽ ചെല്ലുന്നതിന് തൊട്ടു മുമ്പ് ജോലി പൂർത്തിയാകുന്നതുവരെ ആ ആൾ എൻ്റെ പിറകിൽ തന്നെ ഉണ്ടായിരിക്കും. ഇതിൽ കൂടുതൽ എന്തുറപ്പ് വേണം? അഥവാ താങ്കൾ അയക്കുന്ന ആളെ വിശ്വാസമില്ല എന്നാണെങ്കിൽ താങ്കൾക്ക് തന്നെ നേരിട്ടെന്നെ ശ്രദ്ധിക്കാം. ദിലാനി അതേക്കുറിച്ച് മനസ്സിൽ ചില കണക്കൂട്ടലുകളൊക്കെ ചെയ്തിരുന്നു. ഗ്രീനിൻ്റെ പിറകെ ബോർഗിനെ അയക്കണം. ബോർഗ് കൂടാതെ വേറെ 3 പേരുമുണ്ടായിരിക്കും. ഗ്രീൻ തന്നെ വഞ്ചിക്കുകയില്ലെന്ന് അയാൾക്കറിയാമെങ്കിലും ജയം തനിക്ക് തന്നെയാണെന്ന് വ്യക്തമാണെങ്കിലും അത്ര പെട്ടെന്ന് അങ്ങനെയാൽ ധരിക്കരുതല്ലോ. ശരി, വിമാനം എന്നാണ് പുറപ്പെടുന്നത്? 20-ാം തീയതി. എത്ര മണിക്ക്? അത് തുക കയ്യിൽ കിട്ടിക്കഴിഞ്ഞ ശേഷം പറയും. പെട്ടെന്നൊന്നും മറ്റേയാളെ വിശ്വസിക്കുന്ന കൂട്ടത്തിലല്ല താങ്കൾ, അല്ലേ? ദിലാനി ചിരിച്ചു. ഓക്കെ ഗ്രീൻ, നമ്മുടെ വ്യവസ്ഥകൾ ഉറപ്പിച്ചിരിക്കുന്നു. 20-ാം തീയതി ഉച്ചയ്ക്ക് ബാങ്ക് സാക്ഷ്യപ്പെടുത്തിയ 2 ചെക്കുകൾ താങ്കളെ ഏൽപ്പിക്കാൻ വേണ്ട വ്യവസ്ഥ ഞാൻ ചെയ്യും. അത് തൊട്ട് താങ്കൾ വിമാനത്തിൽ കയറുന്നതുവരെ എൻ്റെ ആൾ താങ്കളുടെ പിന്നാലെ തന്നെ ഉണ്ടായിരിക്കും. അത് ഓർമ്മയിരിക്കട്ടെ. ശരി, വിമാനത്തിൽ ഒപ്പം യാത്ര ചെയ്യാൻ 2 പേരെ അയക്കാം. അതേപോലെ കാറുമായി 3-ാം ഒരാളും. കാര്യങ്ങൾ താങ്കൾ എൻ്റെ ആളുകളുമായി. അയാളുടെ പേർ ബോർഗ് എന്നാണ്. സംസാരിച്ച് തീർച്ചപ്പെടുത്തുക. നാളെ രാത്രി അയാൾ താങ്കളെ വന്ന് കാണും. താങ്കൾ താമസിക്കുന്നത് എവിടെയാണ്? ലാംസണിൽ. ഓക്കെ എന്ന് പറഞ്ഞ് ഡ്രൈവറുടെ പുറത്തു തട്ടി കാർ നിർത്താൻ ദിലാനി പറഞ്ഞു. കാർ നിന്നു. ഒരു കാര്യം, താങ്കളുടെ പദ്ധതി പരാജയപ്പെട്ടാൽ തുക എനിക്ക് തന്നെ തിരിച്ചു തരണം. ഇതിനു മുമ്പ് അനേകം പേർ എന്നെ ചതിക്കാൻ നോക്കിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അവരാരും തന്നെ ജീവിച്ചിരിപ്പില്ല. എവിടെ മറിഞ്ഞിരുന്നാലും കണ്ടുപിടിക്കേണ്ടവരാണെങ്കിൽ ഞാൻ അവരെ പിടികൂടുക തന്നെ ചെയ്യും. ഹാരി കാറിൽ നിന്നിറങ്ങി. ഞാൻ ചതിക്കില്ലെന്ന് വിശ്വസിക്കാം. കാർ അതിവേഗം മുമ്പോട്ടോടി കണ്ണിൽ നിന്ന് മറഞ്ഞു. 19-ാം തീയതി നട്ടുച്ച. ദിലാനി ബോർഗിനെ ആളയച്ചു വരുത്തി. കഴിഞ്ഞ 2 വർഷങ്ങളായി ദിലാനിയുടെ അനീതിപരമായ എല്ലാ ജോലികളും നിർവഹിക്കുന്നത് ബോർഗായിരുന്നു. ദിലാനിയുടെ നിർദ്ദേശങ്ങൾ അക്ഷരം പ്രതിപാലിക്കുക, അദ്ദേഹത്തിന്റെ സംഘത്തെ നയിക്കുക, ശത്രുക്കളെ നേരിടുക, കൊലപാതകം വേണ്ടെടുത്ത് അത് നിർവഹിക്കുക, ഇതിനെല്ലാം പുറമെ ദിലാനിയുടെ വരുമാനം ഒരു വിധത്തിലും കുറയാതെ സൂക്ഷിക്കുക, ഇതെല്ലാമായിരുന്നു ബോർഗിന് നിർവഹിക്കാനുണ്ടായിരുന്നത്. ബോർഗിന്റെ ഗാംഭീര്യമേറിയ പ്രകൃതം കണ്ട് ദിലാനി സ്വയം അഭിമാനിച്ചു. ഒരു ഈച്ചയെ കൊല്ലുന്ന ലാഘവത്തോടെയാണ് ആ മനുഷ്യക്കുരുതികൾ നിർവഹിക്കുന്നതെന്ന് ദിലാനിക്കറിയാം. തോക്ക് കൈകാര്യം ചെയ്യുന്നതിലും തറയിൽ കൂടി പാമ്പിന്റെ വേഗതയിൽ മുമ്പോട്ടിഴഞ്ഞു പോകുന്നതിലും അയാൾക്കുള്ള വേഗത ഒന്ന് വേറെ തന്നെയാണ്. ഒരു കാർ ബോർഗ് കൈകാര്യം ചെയ്യുന്നതുപോലെ അയാളുടെ സംഘത്തിലെ മറ്റൊരാൾക്ക് കൈകാര്യം ചെയ്യാനറിഞ്ഞുകൂടാ. വേഗതയുടെയും ദൂരത്തിൻ്റെയും കണക്കുകൾ മനസ്സിലൂഹിച്ചെടുക്കുന്നതിൽ അയാൾക്കൊരിക്കലും തെറ്റുപറ്റാറില്ല. ലെവൻസ്കി സംഘം ബോർഗ് ഓടിക്കുകയായിരുന്ന കാറിൻ്റെ നേരെ ആക്രമണം നടത്തിയപ്പോൾ ദിലാനിയും ഒപ്പമുണ്ടായിരുന്നു. തുരുതുര നിറയൊഴിച്ചുകൊണ്ടിരുന്ന 2 വാഹനങ്ങൾക്കിടയിൽ നിന്നും അവർ യാത്ര ചെയ്തിരുന്ന കാർ രക്ഷപ്പെടുത്തിയ ആ രംഗം അപാരമായിരുന്നു. ശ്വാസം മടക്കിപ്പിടിച്ചുകൊണ്ട് മാത്രമേ ദിലാനി അതേപറ്റി എന്നും ഓർമ്മിക്കാറുണ്ടായിരുന്നുള്ളൂ. ബോർഗിന് എത്ര പ്രായമുണ്ടെന്ന് ഊഹിച്ചു പറയാൻ കഴിയുമായിരുന്നില്ല. 30 അതല്ലെങ്കിൽ ചിലപ്പോൾ 45 തോന്നിപ്പിച്ചിരുന്നു. കറുത്ത കൂർമതിയുള്ള കണ്ണുകൾ, അവയിൽ നിന്നും ആ മനുഷ്യന്റെ മാനസികാവസ്ഥകൾ വായിച്ചെറിയുക എളുപ്പമായിരുന്നില്ല. ആസ്ട്രഖാൻ പ്രദേശത്തെ ഇളം ചെമ്മരിയാടിന്റെ ചുരുണ്ട രോമങ്ങൾ പോലെ തോന്നിപ്പിക്കുന്ന കറുത്ത മുടി തലയോട്ടിയിൽ ഒട്ടിച്ചു വെച്ചതുപോലെ കിടന്നിരുന്നു. മാസം $1,000 ശമ്പളമായി നൽകുന്നത് കൂടാതെ ദിലാനി അയാളുടെ ബുദ്ധിപൂർവമായ പ്രവൃത്തികൾക്ക് പറ്റിയ പ്രതിഫലം നൽകിയിരുന്നെങ്കിലും
തീരെ ദരിദ്രവാസിയാണ് താൻ എന്തുപോലെ ചുക്കിച്ചുളിഞ്ഞ ഡ്രസ്സും വൃത്തിയില്ലാത്ത ദേഹപ്രകൃതവുമായിട്ടായിരുന്നു അയാളെ എപ്പോഴും കാണാൻ കഴിയുക. ഒരു കൈ മേശപ്പുറത്തൂനി, മറ്റേ കൈയിൽ എരിയുന്ന സിഗരറ്റുമായി ഇരിക്കുന്ന ബോർഗിൻ്റെ ഇറുകിക്കിടന്ന ഷർട്ടിൻ്റെ ബട്ടൺ പൊട്ടിത്തെറിക്കാറായ രീതിയിൽ കാണപ്പെട്ടിരുന്നു. അയാൾ സംസാരിക്കുന്നത് കേട്ടാൽ വലിയ ശ്വാസം മുട്ടലിന് വിധേയമാണ് അയാളെന്ന് തോന്നും. പ്രകൃതം പോലെ തന്നെ അയാളുടെ ശബ്ദവും വികൃതമായിരുന്നു. ഗ്രീനിനെക്കുറിച്ച് അന്വേഷിച്ചറിയാനായി ദിലാനി അയച്ചതനുസരിച്ച് ലഭിച്ച വിവരങ്ങളുമായി തിരിച്ചെത്തിയിരിക്കുകയായിരുന്നു അയാൾ. അയാളൊരു കപടവേഷക്കാരനാണ്, ബോർഗ് ശാന്തനായി പറഞ്ഞു. താങ്കളും ഞാനും എന്തുപോലുള്ള ആളൊന്നുമല്ല ഗ്രീൻ. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഗ്രീനായി അവതരിച്ചതാണ്. അയാളെക്കുറിച്ച് ഒരു റെക്കോർഡുമില്ല. ആർമി എയർഫോഴ്സിലുള്ളവർക്ക് അയാളെ പരിചയമില്ല. പോലീസുകാർ അങ്ങനൊരാളെ കേട്ടിട്ടേയില്ല. മറ്റാരേക്കാളും കൂടുതൽ ഈ മനുഷ്യനെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചു നോക്കി, പക്ഷേ കിട്ടിയത് വളരെ കുറച്ച് വിവരങ്ങൾ മാത്രം. ന്യൂയോർക്ക് തൊട്ട് ഞാൻ അയാളെ പിന്തുടർന്നുവെങ്കിലും പറയുന്നത് പിറ്റ്സ്ബർഗിൽ നിന്നാണെന്നാണ്. ന്യൂയോർക്കിൽ അയാളെപ്പറ്റി ആർക്കും അറിഞ്ഞുകൂടാ. ലോസ് ഏഞ്ചൽസിൽ എത്തിയ ഉടനെ അയാൾ തൻ്റെ സ്വഭാവ രീതിയിൽ മാറ്റങ്ങൾ പ്രകടിപ്പിക്കാൻ തുടങ്ങി. ഒരു ടാക്സി ഡ്രൈവർക്ക് അയാൾ വെറും ടിപ്പ് മാത്രമായി $5 നൽകി. ഒരു സ്റ്റുഡിയോയിൽ കയറി പടമെടുത്തു. ചാർജിൻ്റെ കാര്യത്തിൽ ഫോട്ടോഗ്രാഫറുമായി കയർത്തു. ലാസേണുമായി വളരെ പരിക്കൻ മട്ടിലായിരുന്നു സംസാരം. നിത്യേന അവിടുത്തെ ബാറിൽ ചെന്ന് വലിയതും അസാധ്യങ്ങളുമായ കാര്യങ്ങളെപ്പറ്റി സംസാരിക്കുമായിരുന്നു. മുമ്പ് ഒരു പൈലറ്റായി ജോലി നോക്കിയ അയാൾക്ക് വീണ്ടും അത്തരം ജോലി കിട്ടിയാൽ കൊള്ളാമെന്ന് പറയുന്നു. എല്ലാവരും ഓർമ്മിക്കത്തക്ക വ്യക്തിയായി തീരാൻ ആഗ്രഹിക്കുന്നത് പോലെയായിരുന്നു അയാളുടെ പെരുമാറ്റം. പക്ഷേ $3 മില്യൺ വിലമതിപ്പുള്ള വൈരങ്ങൾ കൊള്ളയടിക്കാൻ ആ വ്യക്തി ഒരുമ്പെടുന്നുവെന്ന് കേൾക്കുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നുന്നു. ഒന്നെങ്കിൽ അയാളൊരു ഭ്രാന്തനായിരിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ പിറകിൽ കാര്യമായ ഏതെങ്കിലും ഉദ്ദേശം കാണും. ദിലാനി സിഗരറ്റിൻ്റെ ചാരം ആസ്ട്രയിൽ തട്ടി. അയാളെ വിശ്വസിക്കാമെന്ന് തോന്നുന്നുണ്ടോ? ബോർഗ് തൻ്റെ അകലമുള്ള തോളുകളുയർത്തി. എന്നെനിക്ക് തോന്നുന്നു നമ്മെ വഞ്ചിക്കാൻ അയാൾ തയ്യാറാവില്ല. അക്കാര്യം ഞാൻ ഏറ്റു. പക്ഷേ അയാൾ ഗ്രീൻ എന്ന വ്യക്തിയല്ലെന്നത് പരമാർത്ഥമാണ്. ചെയ്യുന്ന ജോലി ഭംഗിയായി നിർവഹിക്കുകയും തരാമെന്നേറ്റ വൈരങ്ങൾ കുഴപ്പമില്ലാതെ ഏൽപ്പിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ആ മനുഷ്യൻ ആരാണെന്നറിയേണ്ട കാര്യം എനിക്കില്ലെന്നാണ് തോന്നുന്നത്. ഒരു കാര്യത്തിൽ എനിക്ക് തീർച്ചയുണ്ട്, ജോലി നിർവഹിച്ചു കഴിഞ്ഞാൽ ഗ്രീൻ അപ്രത്യക്ഷനാകും. കാരണം അങ്ങനൊരു വ്യക്തി ഇല്ലാത്തതുകൊണ്ട് തന്നെ. ദിലാനി ശിരസിളക്കി. അതെ, ഞാനും ഉദ്ദേശിക്കുന്നത് അതുതന്നെയാണ്. അങ്ങനെ ചെയ്യുമെങ്കിൽ അത് നല്ലതാണ്, പോലീസിന് പിടികൂടാൻ കഴിയാതെ പോകുമല്ലോ. ആട്ടെ, വൈരങ്ങളെക്കുറിച്ച് എന്തെങ്കിലും അറിയാമോ? അക്കാര്യം ശരിയാണ്. ജപ്പാനിലെ പേര് കേട്ടൊരു സ്ഥാപനമാണ് ഫാർ ഈസ്റ്റേൺ ട്രേഡിംഗ് കോർപ്പറേഷൻ. അതിൻ്റെ സ്ഥാപകൻ തക്കാമോറി എന്നൊരു വ്യക്തിയാണ്. അയാൾ $3 മില്യൺ വൈരക്കല്ലുകൾ വാങ്ങിയിരിക്കുകയാണ്. അവ റിലീസ് ചെയ്ത് കെട്ടാൻ വേണ്ട സർക്കാരിൻ്റെ സമ്മതമൊക്കെ കിട്ടിക്കഴിഞ്ഞു. ആ വൈരക്കല്ലുകൾ സാൻ ഫ്രാൻസിസ്കോയിൽ നിന്നും ടോക്കിയോയിലേക്ക് വിമാനമാർഗം അയക്കാനാണ് പരിപാടി. ഇതേപ്പറ്റിയാണ് ഗ്രീൻ സംസാരിക്കുന്നത്. അവ താങ്കൾക്ക് കിട്ടുമോ ഇല്ലയോ എന്നത് ഗ്രീനിൻ്റെ സാമർത്ഥ്യത്തെ ആശ്രയിച്ചിരിക്കും. അയാൾക്ക് സഹായികളായി ചെല്ലേണ്ട 3 പേരുടെ കാര്യമെന്തായി? അത് ഞാൻ ഏർപ്പാട് ചെയ്തു കഴിഞ്ഞു. ജോയും മാർട്ടിനും ഗ്രീനിനോടൊപ്പം വിമാനത്തിൽ കയറും. സാം കാറിൻ്റെ കാര്യം നോക്കിക്കൊള്ളും. ദിലാനി നെറ്റിച്ചുളിച്ചു. ആരാണവർ? അവരൊന്നും നമ്മുടെ കൂട്ടക്കാരല്ലോ. അല്ല, നമ്മുടെ കൂട്ടരെ ഇതിൽ ഇടപെടുത്തേണ്ടെന്ന് കരുതി. വിമാനയാത്രക്കാരും അതിലെ ജോലിക്കാരും ആ 3 പേരെയും കാണാനിടയാകും. അപ്പോൾ അവരുടെ അടയാളം കണ്ടുപിടിക്കാൻ ഇടവരും. ആ രീതിയിൽ പോലീസിൽ നിന്നും നാം കുഴപ്പങ്ങളൊന്നും വരുത്തിവെക്കരുതല്ലോ. സാൻ ഫ്രാൻസിസ്കോയിൽ നിന്നാണ് ഞാൻ അവരെ ഏർപ്പാടാക്കിയത്. ജോലി തീർന്നാൽ അവർ തിരിച്ചു പോയിക്കൊള്ളും. അത് നന്നായി. അവരൊക്കെ വിശ്വസിക്കാവുന്നവരാണല്ലോ. അതെ, തീർച്ചയായും. അപ്പോൾ ഈ കാര്യത്തിൽ ഇറങ്ങുന്നതുകൊണ്ട് ദോഷമില്ലെന്ന് താങ്കൾ വിശ്വസിക്കുന്നു അല്ലേ? ദിലാനി ചോദിച്ചു. ബോർഗ് പുരികങ്ങളുയർത്തി. അത് ഗ്രീനിനെ ആശ്രയിച്ചല്ലേ ഇരിക്കുന്നത്. അയാളൊരു ചതിയനോ അഥവാ ഭ്രാന്തനോ അല്ലെങ്കിൽ ദോഷമില്ലെന്ന് തീർച്ചയാണ്. ഒന്ന് നിർത്തിയ ശേഷം ബോർഗ് ചോദിച്ചു. അയാളുടെ പദ്ധതിയെപ്പറ്റി അയാളുമായി താങ്കൾ സംസാരിച്ചിട്ടുണ്ടല്ലോ. ഉവ്വ്,
അതൊരു നല്ല പദ്ധതി തന്നെയാണ്. മാത്രമല്ല, അങ്ങനെയൊരു ജോലി ചെയ്യുന്നതിന് മുമ്പ് ഉണ്ടായേക്കാവുന്ന അപകടങ്ങളെക്കുറിച്ചും അതില്ലാതാക്കാനുള്ള നിവാരണ മാർഗങ്ങളെയും പറ്റി ചിന്തിച്ച അയാളൊരു സമർത്ഥനും കൂടിയാണ്. യാതൊരു കോട്ടവും തട്ടാതെ വിമാനമിറക്കാൻ അയാൾക്ക് കഴിയണം. അതിനൊന്നും പ്രയാസമില്ല എന്നാണ് അയാൾ പറയുന്നത്. ആ സമയം ഇരുട്ടായിരിക്കുമെന്ന് മാത്രം. വിമാനമിറക്കാൻ പോകുന്നിടം ഞാൻ കണ്ടതാണ്. പരുപരുക്കൻ മണൽ നിറഞ്ഞ ഇടമാണത്. സ്കൈറാഞ്ച് വിമാനത്താവളത്തിൽ നിന്നും 30 മൈൽ അകലെയാണത്. വൈരക്കല്ലുകൾ അയാളിൽ നിന്ന് ഞാൻ വാങ്ങുന്നത് അവിടെ വെച്ചാണ്. നമ്മുടെ 3 പേർ അവിടെ നിന്ന് സാൻഫ്രാൻസിസ്കോയിലേക്ക് പറക്കും. അതിനുവേണ്ട വ്യവസ്ഥയെല്ലാം ചെയ്തു കഴിഞ്ഞു. ദിലാനി 1 നിമിഷം മൂകനായി ഇരുന്ന ശേഷം ചോദിച്ചു, ഗ്ലോറിയെപ്പറ്റി എന്തെങ്കിലും വിവരമുണ്ടോ? അവൾ എങ്ങോട്ടോ മാറിക്കളഞ്ഞു. തിരിച്ചവൾ അപ്പാർട്ട്മെൻറ്റിലേക്ക് മടങ്ങി ചെന്നിട്ടില്ല. അവൾ എവിടെയെന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടതുണ്ടോ? ദിലാനി ശിരസിളക്കി. വേണ്ട വേണ്ട, അവൾ പോയി തുലയട്ടെ. ഈ പദ്ധതിയുമായി അവൾക്ക് ബന്ധമൊന്നും കാണില്ല എന്ന് പറഞ്ഞുകൊണ്ടയാൾ ഇളം ചുവപ്പ് നിറമുള്ള 2 ചെക്കുകൾ ബോർഗിൻ്റെ മുമ്പിലേക്ക് നീക്കിവെച്ചു. ഗ്രീൻ നൽകാനുള്ള ചെക്കുകളാണിത്. ഒരു സംശയം, തുക കയ്യിൽ കിട്ടിയാൽ പെട്ടെന്നയാൽ തോക്കുകാട്ടി നമ്മളെ ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ചാലോ? അക്കാര്യം ഞാനേറ്റു, ബോർഗ് പറഞ്ഞു. ജോയെയും മാർട്ടിനെയും അക്കാര്യം ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഗ്രീൻ വിമാനത്തിൽ കയറുന്നതുവരെ ഞാൻ അയാളോടൊപ്പം തന്നെ ഉണ്ടായിരിക്കും. വളരെ നല്ലത്. അപ്പോൾ ഒരു നല്ല തുക അനായാസം നേടിയെടുക്കാൻ എനിക്കൊരവസരം കൈവന്നിരിക്കുന്നു. ഒരു പുഞ്ചിരിയോടെ അയാൾ എഴുന്നേറ്റു. എന്ന് വേണം കരുതാൻ, ഒരു ചരിഞ്ഞ നോട്ടത്തോടെ ബോർഗ് പറഞ്ഞു. വിമാനം പുറപ്പെടുന്നതിന് 50 മിനിറ്റ് മുമ്പ് അവരവിടെ എത്തിച്ചേർന്നു. കാറിലായിരുന്നു യാത്ര. കാർ ഓടിച്ചിരുന്ന ബോർഗിന് സമീപത്ത് ഹാരി, ജോയും മാർട്ടിയും പിറകിലെ സീറ്റിലും. അതാ, ആ കാണുന്ന പാർക്കിംഗ് ഗ്രൗണ്ടിൽ കാർ നിർത്താമെങ്കിൽ ഫ്ലൈറ്റ് നമുക്ക് അവിടെ നിന്നുകൊണ്ട് തന്നെ കാണാൻ കഴിയും. ഹാരി ചൂണ്ടിക്കാട്ടിയ ദിശയിലേക്ക് ഗ്രൗണ്ടിൻ്റെ ഏറ്റവും ഒഴിഞ്ഞ ഭാഗത്ത് കാർ നിർത്തി. ഏതാണ്ട് 100 വാര അകലെ ഒരു വിമാനം പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. വെള്ള യൂണിഫോം അണിഞ്ഞ 5 പേർ തിരക്കിട്ട് ആ വിമാനം പരിശോധിക്കുകയാണ്. അവരിലൊരാൾ ഒരു സ്ത്രീയായിരുന്നു. ഹാരിക്ക് അവളെ അറിയാം. ഹെറ്റി എന്നാണ് അവളുടെ പേർ. സമൃദ്ധിയായൊരു ഹെയർ ഹോസ്റ്റസ്. ക്യാപ്റ്റൻ ആരായിരിക്കുമോ ആവോ, ഹാരി ഓർത്തു. വളരെ അക്ഷമയോടെ അയാൾ കാത്തുനിന്നു. അടുത്തൊരു മണിക്കൂറിനകം ആ വിമാനത്തിൻ്റെ നിയന്ത്രണം തൻ്റെ കയ്യിലാകും. വിമാനത്തിനകത്ത് കുഴപ്പങ്ങളൊന്നും ഉണ്ടാകാതിരുന്നാൽ സുരക്ഷിതമായി ഉദ്ദേശിച്ച സ്ഥലത്തിറങ്ങാം. മാർട്ടിക്ക് 30 വയസ്സുണ്ട്. നേർത്ത മുഖം, അസ്വസ്ഥത തോന്നിപ്പിക്കുന്ന നോട്ടം. എന്നാൽ ജോയി അങ്ങനെയായിരുന്നില്ല. അയാൾക്ക് 50 വയസ്സ് പ്രായമുണ്ട്. നല്ല തടിയും ഉയരവുമുള്ള അയാളുടെ മുഖം ക്രൂരത നിറഞ്ഞതായിരുന്നു. എന്നിട്ടും ബോർഗിൻ്റെ 7 അയലത്ത് പോലും അവരെത്തിയില്ല. താൻ അതേവരെ നേരിട്ടിട്ടുള്ള വ്യക്തികളിൽ നിന്നെല്ലാം വ്യത്യസ്തനാണ് ബോർഗെന്ന് ഹാരിക്ക് മനസ്സിലായി. ഉറങ്ങിക്കൊണ്ടിരുന്ന ഒരു പുലിയെ ശല്യപ്പെടുത്തുന്നത് പോലുള്ള പ്രതീതിയായിരുന്നു ബോർഗിനെ നോക്കുമ്പോഴൊക്കെ അയാൾക്കുണ്ടായത്. അതാണോ വിമാനം? ബോർഗ് ചോദിച്ചു. അതെ, പക്ഷേ പുറപ്പെടാൻ ഇനിയും കുറേ സമയമുണ്ടല്ലോ. പെറുപെറുത്തുകൊണ്ട് ബോർഗ് പിന്നാക്കം ചാഞ്ഞിരുന്ന് ഒരു സിഗരറ്റ് എടുത്ത് കത്തിച്ചു. അവരെങ്ങനെ കാത്തിരിക്കെ ഹാരിയുടെ മനസ്സ് കഴിഞ്ഞ 4 ദിവസങ്ങളിലെ സംഭവ പരമ്പരകളിലേക്ക് ഉളിയിട്ടു. പദ്ധതി പ്രകാരം എല്ലാം നടന്നിട്ടുള്ള വാർത്ത പത്രത്തിൽ വരുമ്പോൾ തന്നെക്കുറിച്ചറിയാമെന്ന് പറഞ്ഞ് മുമ്പോട്ട് വരാൻ കുറഞ്ഞത് 1 ഡസൻ പേരെങ്കിലും കാണും. അത്രയ്ക്ക് മുരട്ട് സ്വഭാവമാണ് ഇതുവരെ പ്രകടിപ്പിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഗ്ലോറി എന്തു ചെയ്യുകയായിരിക്കും? അവസാനത്തെ ഒരുക്കങ്ങളെക്കുറിച്ച് വിശദമായൊരു കത്ത് അയാൾ അവൾക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. വൈരക്കല്ലുകൾ കൈമാറുന്നത് സ്കൈറാഞ്ച് വിമാനത്താവളത്തിൽ വെച്ചായിരിക്കുമെന്നും അവയുമായി ബോർഗും കൂട്ടരും പോയി കഴിഞ്ഞാൽ തൻ്റെ വേഷമെല്ലാം മാറ്റി ബസ് വഴി ലോൺ പെന്നിയിലേക്ക് വരുമെന്നും അയാൾ കത്തിൽ പ്രത്യേകം എഴുതിയിരുന്നു. അവിടെ 1 ദിവസം താമസിച്ച് സ്ഥിതിഗതികൾ വീക്ഷിക്കുക. അനുകൂലമാണെങ്കിൽ കാർസൺ സിറ്റിയിലേക്ക് പോവുക. അതാണ് പ്ലാൻ. ലോൺ പൈനിൽ മുറിയെടുക്കുന്നത് മിസ്സിസ് ഹാരിസൺ എന്ന പേരിലായിരിക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. കാർസൺ സിറ്റിയിൽ 1 ദിവസം താമസിച്ച് സ്ഥിതിഗതിയാകി വിലയിരുത്തുക. സുരക്ഷിതമാണെന്ന് കണ്ടാൽ കാറ് വിറ്റ് ന്യൂയോർക്കിലേക്ക്, പിന്നെ ഒരു യൂറോപ്യൻ പര്യടനം. പെട്ടെന്നൊരു മോട്ടോർ സൈക്കിളിൻ്റെ ശബ്ദം കേട്ടപ്പോൾ ഹാരി ചിന്ത വെടിഞ്ഞ് തല ഉയർത്തി നോക്കി.
നാല് മോട്ടോർ സൈക്കിൾ പോലീസുകാരുടെ അകമ്പടിയോടെ ഒരു ട്രക്ക് വിമാനത്തിനരികിലേക്ക് വരുന്നു. വൈരക്കല്ലുകളടങ്ങിയ ട്രക്കാണതെന്ന് അവർ മനസ്സിലാക്കി. ഹാരി മുമ്പോട്ട് കുനിഞ്ഞ് ആ നീക്കം പ്രത്യേകം ശ്രദ്ധിച്ചു. ട്രക്കിൻ്റെ ഇരുമ്പ് കതകുകൾ തുറക്കപ്പെട്ടു. തവിട്ട് നിറത്തിലുള്ള യൂണിഫോം അണിഞ്ഞ രണ്ടുപേർ അതിനകത്ത് നിന്ന് താഴെയിറങ്ങി. അവരിൽ ഒരാളുടെ കയ്യിൽ ചതുരാകൃതിയിലുള്ള ഒരു ചെറിയ പെട്ടിയുണ്ടായിരുന്നു. എയർ ഹോസ്റ്റസുമായി അകത്തേക്ക് കയറിപ്പോയി. അയാളോടൊപ്പം ഇറങ്ങിയ മനുഷ്യൻ പോലീസുകാരനോട് എന്തോ പറഞ്ഞ ശേഷം ട്രക്കിൽ കയറി. ട്രക്ക് പുറപ്പെട്ടു. ഹാരിയുടെ ഹൃദയമൊന്ന് പിടച്ചു. ഇത് അപ്രതീക്ഷിതമാണ്, ഹാരി ഓർത്തു. വൈരക്കല്ലുകളോടൊപ്പം ഒരു ഗാർഡുമുണ്ടായിരിക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. വിമാനം പുറപ്പെടാൻ തയ്യാറെടുത്തു. ഇതാ വിമാനം പുറപ്പെടുകയാണ്, ഇനിയാണ് നമ്മുടെ പണി. നിങ്ങൾക്കിനി എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാമല്ലോ അല്ലേ? ഞാൻ സിഗ്നൽ തരുന്നതുവരെ ആരും ഒന്നും ചെയ്യരുത്, ഓക്കെ? അയാളുടെ സീറ്റ് എവിടെയായിരിക്കും? മാർട്ടി ചോദിച്ചു. ഒന്നുകിൽ ക്യാബിനിലോ അല്ലെങ്കിൽ ലഗേജ് മുറിയിലോ ആയിരിക്കും. ക്യാബിനിലാണ് ഇരിക്കുന്നതെങ്കിൽ ഫ്ലൈറ്റ് ഡക്കിലേക്ക് പോകുന്നതിന് മുമ്പ് അയാളുടെ കാര്യം നിർവഹിക്കേണ്ടതുണ്ട്, ഹാരി പറഞ്ഞു. ഓക്കെ. മാർട്ടി കതക് തുറന്ന് പുറത്തേക്കിറങ്ങി. ബോർഗ് പെട്ടെന്ന് തിരിഞ്ഞ് ഹാരിയെ നോക്കി. ഗ്രീൻ, താങ്കളും അയാളോടൊപ്പം പോകൂ. ജോയ് താങ്കളുടെ പിറകിൽ തന്നെ ഉണ്ടായിരിക്കും. ഒരിക്കൽ കൂടി താക്കീത് തരുന്നു, താങ്കൾ വല്ല കാരണവശാലും മനസ്സ് മാറ്റിയാൽ. മനസ്സിലായി. ഹാരിയും കാറിൽ നിന്ന് പുറത്തേക്കിറങ്ങി. ഞാൻ സ്കൈറാഞ്ച് എയർപോർട്ടിലുണ്ടായിരിക്കും, തല പുറത്തേക്കിട്ട് ബോർഗ് അറിയിച്ചു. അവർ റിസപ്ഷനടുത്തേക്ക് നടന്നു. ആരും ഒന്നും തന്നെ സംസാരിച്ചില്ല. പ്രവേശന കവാടത്തിനടുത്തെത്തിയപ്പോൾ മാർട്ടി പിറകോട്ട് മാറി. നിങ്ങൾ മുമ്പിൽ നടക്കൂ. റിസപ്ഷൻ ഹാളിലേക്ക് മുടന്തിക്കൊണ്ട് കയറിയ ഹാരിക്ക് ഒരു വല്ലായ്മ അനുഭവപ്പെട്ടു. കാരണമുണ്ട്. 6 വർഷം പൈലറ്റായി ജോലി നോക്കിയിട്ടുണ്ടെങ്കിലും ഒരിക്കലെങ്കിലും അയാൾ റിസപ്ഷൻ ഹാളിലേക്ക് ചെന്നിട്ടില്ല. ഹാരി ബാറിലേക്ക് ചെന്നു. അതിനകത്ത് നല്ല തിരക്കായിരുന്നു. അവരൊക്കെ താൻ സഞ്ചരിക്കുന്ന വിമാനത്തിലെ യാത്രക്കാരായിരിക്കുമോ എന്നയാൾ ശങ്കിച്ചു. ഒരു ഡബിൾ സ്കോച്ചിന് ഓർഡർ കൊടുത്ത ശേഷം അയാൾ ചുറ്റുമൊന്ന് നോക്കി. അയാൾ പൈലറ്റായി ജോലി നോക്കിയിരുന്ന കാലത്ത് പതിവായി യാത്ര ചെയ്യാറുണ്ടായിരുന്ന ധനികരും തടിച്ചവരുമായ ബിസിനസ്സുകാരായിരുന്നു അവരിൽ അധികം പേരും. എല്ലാവരും മദ്യപിച്ച് മദ്യമറന്ന നിലയിൽ എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. മാർട്ടി ഒരു ബിയറിന് ഓർഡർ നൽകി. അതുമായി കൂട്ടത്തിൽ നിന്നെല്ലാം മുഴിഞ്ഞ് ഒരു കസാരയിലിരുന്ന് സിഗരറ്റിന് തീ കൊളുത്തി. ജോയി ബാറിൽ കയറിയതേയില്ല. നിമിഷങ്ങൾ അടുത്തു വരുംതോറും ഹാരിയുടെ അസ്വസ്ഥത വർദ്ധിച്ചുകൊണ്ടിരുന്നു. അതുവരെ എല്ലാം ഭംഗിയായി കലാശിച്ചിരുന്നുവെങ്കിലും ഇപ്പോൾ വൈരങ്ങളോടൊപ്പം ആയുധധാരിയായ ഒരു ഗാർഡ് കയറിയിരിക്കുന്നത് ഹാരിയെ ചിന്താക്കുഴപ്പത്തിലാക്കി. ഉദ്ദേശിച്ച കാര്യം നടപ്പിലാക്കണമെങ്കിൽ അയാളുമായി ഒരു ഏറ്റുമുട്ടൽ തന്നെ വേണ്ടി വന്നേക്കും. ആ ഒരു ആക്രമണത്തിൽ അയാൾ മരിക്കാനും മതി. ഹാരിയുടെ ചിന്തകൾ തീവ്രമായി കൊണ്ടിരുന്നു. നിമിഷങ്ങൾ കടന്നുപോയി. അപ്പോൾ ലൗഡ് സ്പീക്കറിൽ കൂടി അനൗൺസ്മെന്റ് മുഴങ്ങിക്കേട്ടു. അത് ഫ്ലൈറ്റ് നമ്പർ 6നെക്കുറിച്ചും അതിൽ സഞ്ചരിക്കുന്നവരെക്കുറിച്ചുമായിരുന്നു. തൻ്റെ പേർ അനൗൺസ് ചെയ്ത് കേട്ടപ്പോൾ അയാൾ വേഗം ഡ്രിങ്ക്സ് പൂർത്തിയാക്കി ഞൊണ്ടി ഞൊണ്ടി വെളിയിലേക്ക് നടന്നു. മാർട്ടിയും വേഗം എഴുന്നേറ്റ് അയാളെ അനുഗമിച്ചു. വിമാനത്തിന് സമീപം അപ്പോഴും 4 പോലീസുകാർ കാവൽ നിൽക്കുന്നത് കണ്ട ഹാരിക്ക് ഉള്ളിൽ തീ കോരിയിട്ട പ്രതീതിയുണ്ടായി. പോലീസുകാരിലൊരാൾ യാത്രക്കാർ ഓരോരുത്തരെയും സസൂക്ഷ്മം നോക്കുന്നുണ്ടായിരുന്നു. ജോയി അടുത്തേക്ക് വന്നപ്പോൾ പോലീസുകാരൻ അയാളെ പ്രത്യേകിച്ചൊന്ന് നോക്കി. ജോയി അയാളെ. ഏറ്റവും ഒടുവിലത്തെ ആൾ ഹാരിയായിരുന്നു. അയാൾ പോലീസുകാരനെ നോക്കാതെയായിരുന്നു കടന്നുപോയത്. നോക്കിയില്ലെങ്കിലും പോലീസുകാരൻ തന്നെ തന്നെ ഉറ്റുനോക്കുകയാണെന്ന പ്രതീതി അയാൾക്കുണ്ടായിരുന്നു. ഭാഗ്യം, ഫ്ലൈറ്റ് ഡക്കിലേക്ക് കടക്കേണ്ട കഥയിന് സമീപം തന്നെയായിരുന്നു ഹാരിയുടെ സീറ്റ്. നല്ല ഉയരം തോന്നിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു അടുത്ത സീറ്റിൽ. ഹാരി സീറ്റിലിരുന്നപ്പോൾ അവൾ തല ഉയർത്തി നോക്കി. അയാളുടെ മുഖത്തെ മുറിവിൻ്റെ പാടും പരുക്കൻ മട്ടും കണ്ട അവൾ ചെറിയൊരു നടുക്കത്തോടെ തൻ്റെ ഓവർകോട്ട് ഒന്ന് വലിച്ചു മുറുക്കി. സീറ്റിലിരുന്നു കൊണ്ട് തന്നെ ഹാരി ജോയിയും മാർട്ടിയും എവിടെയാണ് ഇരിക്കുന്നതെന്ന് നോക്കി തിട്ടപ്പെടുത്തി. ഏറ്റവും പിറകിൽ ഇടനാഴിയിലേക്കുള്ള വാതിലിന് സമീപത്തായിരുന്നു ജോയിയുടെ സീറ്റ്. ഒരു ഇടനാഴിയുടെ അങ്ങേയറ്റത്താണ് ടോയ്ലറ്റും ലഗേജ് റൂമും. ആ ലഗേജ് മുറിയിലായിരിക്കണം വൈരങ്ങളുമായി ഗാർഡിരിക്കുന്നത്.
ജോയും മാർട്ടിനും ഹാരിയുടെ സിഗ്നൽ ശ്രദ്ധിച്ചിരുന്നു. ഹാരിയുടെ കണ്ണുകൾ പത്രത്തിൽ കൂടി ഉഴറി നടന്നു. അയാളുടെ ഹൃദയത്തിൻ്റെ മിടിപ്പ് ശക്തിയായി കേട്ടു തുടങ്ങി. അടുത്തിരിക്കുന്ന സ്ത്രീ ആ മിടിപ്പ് കേൾക്കുമോ എന്നയാൾ ഭയപ്പെട്ടു. ഇനിയും 15 നിമിഷങ്ങൾ മാത്രം. ഹാരിയുടെ കണ്ണുകൾ മാർട്ടിൻ്റെ നേരെ തിരിഞ്ഞു. ഹാറ്റുകൾ താഴ്ത്തി, ഓവർ കോട്ടിൻ്റെ കോളറുകൾ മുകളിലേക്ക് ഉയർത്തി, കൈകൾ പോക്കറ്റിൽ തിരുകി ഇരിക്കുകയായിരുന്നു അയാൾ. യാദൃശ്ചികമായാണ് അയാളുടെ നോട്ടം അടുത്ത സീറ്റിലിരിക്കുന്ന വ്യക്തിയുടെ കയ്യിലെ പത്രത്തിലേക്ക് തിരിഞ്ഞത്. അതിലെ ഒരു തലവാചകത്തിൽ പെട്ടെന്ന് അയാളുടെ നോട്ടമുടക്കി. വൈരവ്യാപാരത്തിൽ താക്കോ മോറിക്ക് വിജയം. ഫാർ ഈസ്റ്റേൺ ട്രേഡിംഗ് കോർപ്പറേഷൻ്റെ ഉടമയും കോടീശ്വരനുമായ താക്കോ മോറി ടോക്കിയോയിലേക്ക് വൈരങ്ങൾ കയറ്റുമതി ചെയ്യേണ്ടതിലേക്ക് US കോൺസുലേറ്റ് അധികാരികളുമായി കഴിഞ്ഞ 18 മാസങ്ങളുമായി നടത്തിയ നിയമപരമായ വിവാദങ്ങൾക്ക് ശേഷം ഇപ്പോൾ വിജയം വരിച്ചിരിക്കുന്നു. അതുപ്രകാരം 3 മില്യൺ വിലമതിപ്പുള്ള വൈരങ്ങൾ ഇന്ന് സാൻഫ്രാൻസിസ്കോയിലേക്കും അവിടെ നിന്ന് കപ്പൽ വഴി ടോക്കിയോയിലേക്കും കൊണ്ടുപോകും. ഹാരി പത്രത്തിൽ നിന്നും ദൃഷ്ടി പിൻവലിച്ചു. ബോർഗിൻ്റെ താക്കീത് അയാൾ ഓർത്തു. വിമാനം ഉയർന്നു കഴിഞ്ഞു. ഹാരി താഴേക്ക് നോക്കി. ബോർഗിൻ്റെ കാർ അവിടെ കാണാനുണ്ടായിരുന്നില്ല. സ്കൈറാഞ്ച് വിമാനത്താവളത്തിലേക്ക് അതിവേഗം ബോർഗ് യാത്ര ചെയ്യുകയാകും. അയാൾ വാച്ചിൽ നോക്കി. ഇനിയും 10 നിമിഷങ്ങൾ മാത്രം. ഹാരി കൈ പോക്കറ്റിലിട്ടു. അയാളുടെ വിരലുകൾ 45 ഓട്ടോമാറ്റിക്കിൽ സ്പർശിച്ചു. ഒരുപക്ഷെ ഫ്ലൈറ്റിനകത്തൊരു വെടിവെപ്പ് വേണ്ടി വന്നേക്കാം. ഗാർഡിൻ്റെ കാര്യം മാർട്ടിൻ നോക്കിക്കൊള്ളും. യാത്രക്കാരുടെയും വൈരക്കല്ലുകളുടെയും ഒപ്പം ഗാർഡ് ഉണ്ടായിരിക്കുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ദിലാനിയോട് 4 ദുരോൾ കൂടി വേണമെന്ന് ആവശ്യപ്പെടാമായിരുന്നു. ഗാർഡ് ഇരിക്കുന്നത് എവിടെയാണെന്ന് കണ്ടുപിടിക്കുകയാണ് ഒന്നാമതായി ചെയ്യേണ്ടതെന്ന് അയാൾ തീർച്ചപ്പെടുത്തി. അതിനാൽ അയാൾ എഴുന്നേറ്റു. ഹാരി ഇടനാഴിയിലേക്ക് കടന്നു. അവിടെ ഹെറ്റി മദ്യം ഗ്ലാസുകളിലേക്ക് പകരുന്നുണ്ടായിരുന്നു. ഹാരിയെ കണ്ടപ്പോൾ അവളൊന്നും മന്ദഹസിച്ചു. വലതുവശത്ത് 2-ാമത്തെ കഥക്, അവൾ പറഞ്ഞു. തലയാട്ടിക്കൊണ്ട് അവളെ ശ്രദ്ധിക്കാതെ അയാൾ ലഗേജ് മുറിയിലേക്കുള്ള ദിശയിലേക്ക് നോക്കി. അവിടെ കഥകിന് സമീപം ഇരിക്കുകയായിരുന്നു ഗാർഡ്. ഹാരിയെ കണ്ടപ്പോൾ യാന്ത്രികമായി ഗാർഡിൻ്റെ കൈ തോക്കിൽ സ്പർശിച്ചു. ഏതൊരു സ്ഥിതിവിശേഷത്തെയും നേരിടാൻ കരുത്തുള്ള ആളാണ് അയാളെന്ന് ഹാരി പെട്ടെന്ന് തന്നെ മനസ്സിലാക്കി. അതയാളെ അസ്വസ്ഥനാക്കി. ഗാർഡിനും ഏതാണ്ട് ഹാരിയുടെ പ്രായമേ ഉണ്ടായിരുന്നുള്ളൂ. അയാളൊരു ക്രൂരനാണെന്ന് ആ മുഖം കണ്ടാൽ അറിയാമായിരുന്നു. അയാൾ തീർച്ചയായും കുഴപ്പങ്ങൾ ഉണ്ടാക്കുമെന്ന് ഹാരി അനുമാനിച്ചു. ടോയ്ലറ്റിനകത്ത് കയറി കഥകടച്ച് ഹാരി ആലോചനയിൽ മുഴുകി. ക്യാബിൻ്റെയും ഇടനാഴിയുടെയും ഇടയ്ക്കുള്ള കഥ കടക്കുകയാണെങ്കിൽ ഗാർഡിനെ പൂട്ടാൻ പറ്റും. കൊള്ളാം, അയാൾ സ്വയം അഭിനന്ദിച്ചു. ഹാരിയുടെ ഹൃദയത്തിൻ്റെ മിടിപ്പിന് വേഗത കൂടി തുടങ്ങി. നെറ്റിയിൽ വിയർപ്പ് കണങ്ങൾ പൊടിഞ്ഞു. ടോയ്ലറ്റിനകത്തെ കണ്ണാടിയിൽ അയാൾ നോക്കി. ആ കണ്ണുകളിൽ ഭീതിയുടെ നിഴൽ പരന്നിരിക്കുന്നത് അയാൾക്ക് കാണാൻ കഴിഞ്ഞു. ഒന്ന് ചെറുതായി ചിരിക്കാൻ ശ്രമിച്ചു. പക്ഷേ ചുണ്ടുകൾ വരണ്ടിരിക്കുന്നതുപോലെ തോന്നി. ഗാർഡിനെ നോക്കാതെ അയാൾ ടോയ്ലറ്റിൽ നിന്നും പുറത്തേക്ക് വന്നു. അയാൾ വഴിയിൽ തന്നെ ഇരിക്കുന്നുണ്ട്. മാർട്ടിന് സമീപം ചെന്ന് ഹാരി ശബ്ദമുയർത്താതെ പറഞ്ഞു. അയാൾ അല്പം പിശകാണെന്ന് തോന്നുന്നു. സാരമില്ല, മാർട്ടി പറഞ്ഞു. വിമാന ജോലിക്കാരുടെ കാര്യം താങ്കൾ നോക്കൂ. ഗാർഡിനെ ഞാൻ നേരിട്ടോളാം. വിചാരിക്കുന്നത് പോലെ അതത്ര എളുപ്പമല്ല. യു ഷട്ടാ. എങ്കിൽ നിങ്ങളുടെ ഇഷ്ടം, ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. ഒരു ഹെയർ ഹോസ്റ്റസ് മടങ്ങി പോകുന്നതുവരെ ഞാൻ കാത്തിരിക്കും. അതിനുശേഷം ഫ്ലൈറ്റ് ഡെക്കിലേക്ക് ചെല്ലും. ഹാരി തൻ്റെ സ്ഥാനത്ത് വന്നിരുന്നു. ഹെറ്റി മദ്യം നീട്ടിയപ്പോൾ അയാൾ വേണ്ടെന്ന് പറഞ്ഞു. ഉടൻ തന്നെ അവൾ തിരിച്ചുപോയി. അവൾ പോയതും ഹാരി എഴുന്നേറ്റ് മാർട്ടിയെയും ജോയിയെയും നോക്കി തലയിളക്കി. ജോയി വേഗം എഴുന്നേറ്റ് വന്ന് അയാളോടൊപ്പം ചേർന്നു. എന്നിട്ട് ഫ്ലൈറ്റ് ഡെക്കിലേക്ക് നടന്നു. 2-3 യാത്രക്കാർ അവരെ രണ്ടുപേരെയും സംശയരൂപേണ നോക്കി. മാർട്ടി എഴുന്നേറ്റ് ഇടനാഴിയിലേക്കുള്ള കഥകിൽ ചാരി യാത്രക്കാർക്ക് അഭിമുഖമായി നിന്നു. കൂട്ടരെ, ശ്രദ്ധിച്ചു കേൾക്കൂ, അയാൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു. ഈ വിമാനം ഞങ്ങൾ തടയുകയാണ്. അതുകൊണ്ട് ജീവനിൽ കൊതിയുള്ളവരാരും ഇരുന്നിടത്ത് നിന്ന് അനങ്ങിപ്പോകരുത്. ഒരു ഓട്ടോമാറ്റിക് തോക്ക് അയാൾ നീട്ടിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു. ജോയിയും അയാളുടെ തോക്ക് പുറത്തെടുത്തു. യാത്രക്കാരുടെ പ്രതികരണമറിയാൻ ഹാരി കാത്തുനിന്നില്ല.
ഫ്ലൈ ഡക്ക് തുറന്ന് അയാൾ മൂന്ന് പടികൾ ചവിട്ടിക്കയറി തോക്കുമായി അങ്ങോട്ട് ചെന്നു. സുപരിചിതമായ ആ ഇടം കണ്ടപ്പോൾ അയാൾക്ക് പെട്ടെന്നൊരു അന്താളിപ്പുണ്ടാകാതിരുന്നില്ല. ഉപകരണ ബോർഡിൻ്റെ മുമ്പിൽ ഫ്ലൈറ്റ് എഞ്ചിനീയർ ഇരിപ്പുണ്ടായിരുന്നു. ആ വ്യക്തിയെ ഹാരിക്ക് പരിചയമില്ല. റേഡിയോ ഓപ്പറേറ്റർ പച്ച നിറത്തിലുള്ള റഡാർ സ്ക്രീനിലേക്ക് തന്നെ നോക്കി പ്രത്യേകിച്ചെന്തെങ്കിലും താൽപ്പര്യമില്ലാത്ത മട്ടിൽ ഇരിപ്പുണ്ടായിരുന്നു. തൊട്ടടുത്ത് സഹവൈമാനികൻ്റെ സീറ്റായിരുന്നു. അതിനപ്പുറത്തായിരുന്നു വൈമാനികരുടെ സീറ്റുകൾ. അവിടെ രണ്ട് പേർ ഇരിപ്പുണ്ട്. അതിലൊരാൾ സാൻഡി മാസ്കർ ഹാരിയുടെ പരിചയക്കാരനായിരുന്നു. ഒരു നല്ല വൈമാനികൻ. മറ്റേയാളെ ഹാരിക്ക് അറിഞ്ഞുകൂടാ. ജീവൻ വേണമെങ്കിൽ അനങ്ങിപ്പോകരുത്, ഹാരി പറഞ്ഞു. ഇപ്പോൾ ഈ വിമാനം ഞങ്ങളുടെ നിയന്ത്രണത്തിലാണ്. നിങ്ങൾ രണ്ടുപേരും ആ മുറിക്കുള്ളിലേക്ക് കയറൂ. റേഡിയോ ഓപ്പറേറ്ററെയും എഞ്ചിനീയറെയും നോക്കി ഹാരി ഗർജിച്ചു. നിങ്ങൾക്ക് കിറുക്കാണ്, ഈ വക വിരട്ടലുകളൊന്നും ഇവിടെ നടക്കില്ല, രോഷത്തോടെ പറഞ്ഞുകൊണ്ട് എഞ്ചിനീയർ പാതി തിരിഞ്ഞ് പൈലറ്റിനെ വിളിച്ചു. മാക്ക്, ഹേ മാക്ക്. ഹാരി മുമ്പോട്ട് ചെന്ന് കൈത്തോക്കിൻ്റെ ബാരൽ കൊണ്ട് എഞ്ചിനീയറുടെ മുഖത്ത് ഊക്കോടെ ഒരടി പാസാക്കി. അടിയേറ്റയാൾ തറയിൽ വീണപ്പോൾ അവിടെയുണ്ടായിരുന്ന നാലു പേരുടെയും ലക്ഷ്യം കിട്ടത്തക്ക വിധത്തിൽ തോക്ക് നീട്ടിപ്പിടിച്ച് ഹാരി അല്പം പിറകോട്ട് മാറി നിന്നു. പൈലറ്റ് തിരിഞ്ഞ് പരിഭ്രമത്തോടെ ഹാരിയെ നോക്കി. രണ്ടാമത്തെ പൈലറ്റ് ഇരുന്നിടത്തു നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞിരുന്നു. നിങ്ങൾ മൂന്നുപേരും ആ ക്യാബിനകത്തേക്ക് കയറൂ. അനുസരിച്ചില്ലെങ്കിൽ നിങ്ങളുടെ തല ഞാൻ തീർപ്പിക്കും, ഹാരി താക്കീത് നൽകി. റേഡിയോ ഓപ്പറേറ്റർ സാവധാനം മുമ്പേ നടന്നു. എഞ്ചിനീയർ എഴുന്നേൽപ്പിക്കാൻ അയാൾ കൈ കൊടുത്ത് സഹായിച്ചു. അയാളുടെ അടിയേറ്റ ഭാഗത്തു നിന്ന് രക്തം ഒഴുകാൻ തുടങ്ങിയിരുന്നു. അവർ ഫ്ലൈറ്റ് ക്യാബിനിലേക്ക് ഇറങ്ങി നടന്നു. രക്തമൊലിപ്പിക്കുന്ന എഞ്ചിനീയറെ കണ്ട ഒരു സ്ത്രീ വാവിട്ട് നിലവിളിച്ചു. മാർട്ടി ആ മൂന്ന് പേരെയും മുമ്പോട്ട് തള്ളിക്കൊണ്ടുപോയി ഒരിടത്ത് ഇരിക്കാൻ ആജ്ഞാപിച്ചു. ജോയി ഗാർഡിൻ്റെ അടുക്കിലേക്ക് പോയിട്ടുണ്ടോ എന്ന് ഹാരിക്ക് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. പക്ഷേ പൈലറ്റിൽ നിന്ന് കണ്ണെടുക്കാൻ അയാൾ തയ്യാറായില്ല. വിമാനം യാന്ത്രികമായി പറക്കാൻ വേണ്ടത് ചെയ്ത് നിങ്ങൾ ക്യാബിനിലേക്ക് നടക്കൂ. പക്ഷേ മിസ്റ്റർ, പൈലറ്റ് എന്തോ പറയാൻ നാക്കു വളച്ചു. ഇങ്ങോട്ടൊന്നും പറയണ്ട, ഹാരി തട്ടിക്കയറി. അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. അതിന് ഞാൻ അനുവദിക്കില്ല. ഞാൻ പറയുന്നത് കേൾക്കാൻ തയ്യാറായില്ലെങ്കിൽ നിങ്ങളെ അനുസരിപ്പിക്കാൻ എനിക്കറിയാം. അയാൾ തോക്ക് പൈലറ്റിന് നേരെ പിടിച്ചു. പൈലറ്റ് മടിച്ചു, എങ്കിലും ചോദിച്ചു, ഇത് താങ്കൾക്ക് പറപ്പിക്കാനാകുമോ? ഉവ്വ്, വേഗം എഴുന്നേറ്റ് പോകൂ. പൈലറ്റ് വിമാനം യാന്ത്രികമായി പറക്കാൻ വേണ്ടത് ചെയ്തതിന് ശേഷം സീറ്റിൽ നിന്ന് എഴുന്നേറ്റു. എന്തെങ്കിലും സാമർത്ഥ്യം കാണിച്ച് കളയാമെന്ന് കരുതരുത്. പുറത്ത് രണ്ടു പേർ നിൽപ്പുണ്ട്. എന്നെപ്പോലെ അവർ വളരെ ക്ഷമ പാലിച്ചെന്ന് വരില്ല, ഹാരി ഓർമ്മിപ്പിച്ചു. ഇതിലെ വൈരക്കല്ലുകൾ തട്ടിയെടുക്കുകയാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ അത് നടക്കുമെന്ന് തോന്നുന്നില്ല, കാരണം അതിന് കാവലുണ്ട്. അതും ഇതും പറയാതെ ഞാൻ പറയുന്നത് അനുസരിക്കുന്നോ അതോ? പൈലറ്റ് ഹാരിയെ നോക്കി. തൻ്റെ നേരെ ഒരാക്രമണം നടത്താൻ അയാൾ തയ്യാറെടുക്കുകയാണെന്ന് ഒറ്റ നോട്ടത്തിൽ ഹാരിക്ക് മനസ്സിലായി. ആ ആക്രമണവും പ്രതീക്ഷിച്ച് അയാൾ കാത്തുനിന്നു. അപ്പോൾ ഒരു വെടിയുടെ ശബ്ദവും അതേ തുടർന്ന് മറ്റൊരു തോക്കിൻ്റെ ഗർജനവും അവിടെ മുഴങ്ങിക്കേട്ടു. പൈലറ്റ് ക്യാബിൻ്റെ കതകിനടുത്തേക്ക് തിരിഞ്ഞു നടക്കാൻ ഭാവിക്കെ ഹാരി തോക്കിൻ്റെ പിൻഭാഗം കൊണ്ട് അയാളുടെ തലയിൽ ഓങ്ങിയടിച്ചു. രണ്ട് തവണ അപ്രകാരം ചെയ്തപ്പോൾ പൈലറ്റിൻ്റെ പ്രതിരോധശക്തി നഷ്ടപ്പെട്ടു. ഹാരി തിരിഞ്ഞ് ക്യാബിനിലേക്ക് നോക്കി. പേടിച്ചരണ്ട കുഞ്ഞുങ്ങളെപ്പോലെ അവരവരുടെ സീറ്റുകളിൽ ഇരിക്കുകയായിരുന്നു ഓരോ യാത്രക്കാരനും. മാർട്ടി തോക്കും കയ്യിൽ പിടിച്ച് ക്യാബിനകത്ത് നിൽപ്പുണ്ടായിരുന്നു. അയാൾക്ക് മുമ്പിൽ കൈകൾ മുകളിലേക്ക് ഉയർത്തിയ നിലയിലിരിക്കുന്നു വിമാനയാത്രക്കാർ. തുടർന്ന് കതകും ചാരി നിൽക്കുകയായിരുന്ന ജോയിയെ കണ്ടു. അയാൾ കൈ തോളിൽ അമർത്തിപ്പിടിച്ചിരിക്കുകയായിരുന്നു. ആ വശത്തെ കുപ്പായം രക്തത്തിൽ കുതിർന്നിരുന്നു. അടുത്ത നിമിഷം തന്നെ ജോയിയുടെ കാലുകൾക്കും ക്ഷയം സംഭവിച്ചു. അയാൾ തറയിൽ വീണു. എന്തുണ്ടായി? ഹാരി മാർട്ടിയെ നോക്കി വിളിച്ചു ചോദിച്ചു. ആ ഗാർഡ് ജോയിയെ വെടിവെച്ചു. വേഗം ഇങ്ങോട്ട് വരൂ, ജോയിയുടെ കൈക്ക് എന്തെങ്കിലും ചെയ്യൂ, ഇല്ലെങ്കിൽ ഇയാൾ മരിക്കും. എനിക്ക് വിമാനം നിയന്ത്രിക്കണം, ആ ജോലിക്കാരിൽ ഒരാളെ അതിന് ഏർപ്പാട് ചെയ്യൂ എന്ന് പറഞ്ഞ് ഹാരി കുനിഞ്ഞ് അബോധാവസ്ഥയിലായ പൈലറ്റിനെ ക്യാബിനകത്തേക്ക് വലിച്ചുകൊണ്ടുപോയി.
ഹാരിയുടെ സീറ്റിനരികിലിരിക്കുകയായിരുന്ന സ്ത്രീ ആ കാഴ്ച കണ്ട് നിലവിളിച്ചു. മറ്റൊരു സ്ത്രീയും കിടന്ന് ബഹളം കൂട്ടി. ഫ്ലൈറ്റ് എഞ്ചിനീയർ സീറ്റിൽ നിന്ന് എഴുന്നേറ്റു. അപ്പോൾ മാർട്ടി ഒരു ഗർജനത്തോടെ അയാളോട് ഇരിക്കാൻ പറഞ്ഞു. ഹാരി പൈലറ്റ് ക്യാബിനിൽ കയറി വിമാനത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്തു. ആകാശം തെളിഞ്ഞു കാണപ്പെട്ടിരുന്നു. പൂർണ്ണചന്ദ്രന്റെ പ്രഭയിൽ ഭൂമി ആനന്ദ നിർവൃതി കൊള്ളുന്നു. ഹാരി വിമാനം മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി. മാർട്ടിയുടെ അടുക്കിലേക്ക് ചെല്ലണമെന്ന് ഹാരിക്കും ആഗ്രഹമുണ്ട്, പക്ഷേ അതിന് കഴിയുന്നില്ല. രക്തമൊലിപ്പിച്ച് വീണുകിടക്കുന്ന ജോയിയെയും പേടിച്ചിരേണ്ട അവസ്ഥയിലിരിക്കുന്ന യാത്രക്കാരെയും കൈകാര്യം ചെയ്യാൻ വേണ്ട കരുത്ത് അയാൾക്ക് നഷ്ടപ്പെട്ടതുപോലെ തോന്നി. ഗാർഡിന്റെ കാര്യത്തിൽ എന്ത് ചെയ്യണമെന്നായി അയാളുടെ അടുത്ത ചിന്ത. വൈരങ്ങൾ തട്ടിയെടുക്കണമെങ്കിൽ ഗാർഡിനെ കൊല്ലേണ്ടി വന്നേക്കും. അതോർത്തപ്പോൾ അയാളുടെ മനസ്സ് നടുങ്ങി. ഹാരി താഴേക്ക് നോക്കി. ഒരു മെത്ത വിരിപ്പ് പോലെ പരന്നു കിടക്കുകയാണ് മണലാരണ്യം. ഇപ്പോൾ വിമാനം തറയിൽ നിന്നും 1500 ഉയരത്തിലാണ് പറന്നുകൊണ്ടിരിക്കുന്നത്. ഹാരി വിമാനം താഴ്ത്തിപ്പറപ്പിച്ചു. ഇപ്പോൾ താഴെ ഒരിടത്ത് ഫ്ലാഷ് ലൈറ്റ് മിന്നുകയും കെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് അയാൾ കണ്ടു. അത് അവരെ കാത്തുനിൽക്കുന്ന കാറിൽ നിന്നാണെന്ന് ഹാരിക്ക് മനസ്സിലായി. കാറിൽ കാത്തിരിക്കുകയായിരുന്ന സാമനെക്കുറിച്ച് ഹാരിക്ക് വളരെയൊന്നും അറിഞ്ഞുകൂടായിരുന്നു. കേവലം 19 പ്രായമുള്ള അവൻ നല്ലൊരു ഡ്രൈവറാണെന്ന് മാത്രം ജോയി പറഞ്ഞിട്ടുണ്ട്. ഹാരി വിമാനം വൃത്തത്തിൽ 1-2 പറപ്പിച്ചു. പിന്നീട് ഫ്ലാഷ് ലൈറ്റ് കാണുന്നിടം നോക്കി അത് സാവധാനം ഇറക്കിക്കൊണ്ടിരുന്നു. അടുത്ത ചില നിമിഷങ്ങൾക്കുള്ളിൽ മണൽ ഇരുപുറങ്ങളിലേക്കും തെറിപ്പിച്ചുകൊണ്ട് വിമാനം തറയിൽ ഭദ്രമായി ഇറക്കി. ഹാരി വേഗം തോക്ക് കയ്യിലെടുത്ത് മുടന്തിക്കൊണ്ട് കതകിനടുത്തേക്ക് നടന്നു. ജോയി ഒരു സീറ്റിൽ തളർന്ന നിലയിൽ ഇരിപ്പുണ്ടായിരുന്നു. ആരോ അയാളുടെ കുപ്പായം അല്പം കീറിയെടുത്ത് തോളിലെ മുറിവിനുമീതെ കെട്ടിക്കൊടുത്തിരുന്നു. അവശനായി ഇരിക്കുന്ന അയാളുടെ കയ്യിൽ 45 ഓട്ടോമാറ്റിക് തോക്കുണ്ടായിരുന്നു. സമീപം തന്നെ തോക്കും കയ്യിലേന്തി മാർട്ടി നിൽപ്പുണ്ടായിരുന്നു. പരിഭ്രാന്തരായ യാത്രക്കാർ കതകിനടുത്തേക്ക് വന്ന് ഹാരിയെ നോക്കി. കൂട്ടരെ, ശ്രദ്ധിച്ചു കേൾക്കൂ. ഞാൻ പറയുന്നതുപോലെ അനുസരിക്കുകയാണെങ്കിൽ നിങ്ങളെല്ലാവർക്കും ഒരു കുഴപ്പവും നേരിടുകയില്ല. നാം ഇപ്പോൾ മരുഭൂമിയിലാണ്. ഇവിടെ ഏറ്റവും അടുത്തുള്ള നഗരം ഏതാണ്ട് 100 അകലെയാണ്. അതുകൊണ്ട് ആർക്കും ഓടി രക്ഷപ്പെടാനാകില്ലെന്ന് മനസ്സിലാക്കുന്നത് വളരെ നന്ന്. ഇനി നിങ്ങളെല്ലാവരും താഴെ ഇറങ്ങി 100 അകലെ ചെന്നിരിക്കുക. ഞങ്ങൾ പോയി കഴിഞ്ഞാൽ റേഡിയോ ഓപ്പറേറ്റർ സഹായം ആവശ്യപ്പെടും. അത് കേട്ടാൽ നിങ്ങളെ കൊണ്ടുപോകാൻ ആളുകൾ ഇവിടെയെത്തും. അതുകൊണ്ട് നിങ്ങളാരും ഒരു കാരണവശാലും ഭയപ്പെടേണ്ടതില്ല. അത്രയും പറഞ്ഞ ശേഷം അയാൾ ഫ്ലൈറ്റ് എഞ്ചിനീയറുടെ നേരെ തിരിഞ്ഞ് ആജ്ഞാപിച്ചു. പുറത്തേക്കുള്ള കതക് തുറക്കൂ. ഫ്ലൈറ്റ് എഞ്ചിനീയർ കതക് തുറന്ന് പുറത്തേക്കിറങ്ങി. അയാൾക്ക് പിന്നാലെ മറ്റ് 2 വിമാനയാത്രക്കാരും. അബോധാവസ്ഥയിൽ നിന്നും ഉണർന്നുകൊണ്ടിരുന്ന ജോയി ഇറക്കാൻ ആ 2 സഹായിച്ചു. വെകിളി പിടിച്ച യാത്രക്കാർ പുറത്തേക്കിറങ്ങാൻ തിരക്കുകൂട്ടി. ആ എയർ ഹോസ്റ്റസ് എവിടെ? ഹാരി മാർട്ടിയോട് ചോദിച്ചു. അവൾ ഗാർഡിന്റെ ഒപ്പമുണ്ട്. ഹാരി ഇടനാഴിയിലേക്കുള്ള കതകിനരികിലേക്ക് ചെന്ന് ഒരു വശത്തേക്ക് മാറി കതകൊരൽപ്പം മാത്രം തുറന്നു പിടിച്ച് വിളിച്ചു പറഞ്ഞു. കൂട്ടുകാർ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കോഫി ടൈം മലയാളം യൂട്യൂബ് ചാനൽ. ഹേയ് കുട്ടി, പുറത്തേക്ക് വരൂ. ഇവിടെ ഒരു യാത്രക്കാരന് നിന്റെ സഹായം ആവശ്യമുണ്ട്. ഗാർഡ് പെട്ടെന്ന് വെടിവെക്കാൻ ഒരുമ്പിടുമെന്ന് ഹാരി സംശയിച്ചിരുന്നു, പക്ഷേ അതുണ്ടായില്ല. ഹെറ്റി പുറത്തേക്ക് വന്ന് ഹാരിയെയും മാർട്ടിയെയും നോക്കി. ആ മുഖത്ത് വളരെയൊന്നും പരിഭ്രമമുണ്ടായതായി കണ്ടില്ല. ഒരു സ്ത്രീ അവിടെ ബോധം കെട്ട് കിടക്കുകയാണ്. നീ ചെന്ന് അവളെ പുറത്തേക്കിറക്കൂ, ഞാനും സഹായിക്കാം എന്ന് പറഞ്ഞ് ഹാരി അയാളുടെ സീറ്റിനടുത്തിരുന്ന സ്ത്രീയെ തൂക്കിയെടുത്ത് കതകിനടുത്തേക്ക് ചെന്ന് താഴെ നിന്നവരിൽ 2 പുരുഷന്മാരെ ഏൽപ്പിച്ചു. അതിനുശേഷം അയാൾ താഴെ ഇറങ്ങി എയർ ഹോസ്റ്റസിനെ ഇറങ്ങാൻ സഹായിച്ചു. ഇനി എല്ലാവരും പോകൂ എന്ന് വിമാന ജോലിക്കാരെ നോക്കി ഹാരി വിളിച്ചു പറഞ്ഞു. അപ്പോൾ മാർട്ടി കയ്യിൽ തോക്കുമായി വിമാനത്തിന്റെ കതകിന് സമീപം വന്ന് എല്ലാവരെയും കാണത്തക്ക വിധത്തിൽ നിലയുറപ്പിച്ചു. ഞങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ചു വരാം. റേഡിയോ വഴി സഹായത്തിനാളെ വിളിക്കാം, അയാൾ പറഞ്ഞു. വിമാന ജോലിക്കാർ യാത്രക്കാരെയും കൂട്ടി മുമ്പോട്ട് നടന്നു. കാറിൽ കാത്തിരുന്ന സാം ഓടിവന്നു. അയാൾക്കുണ്ടായ അതിശയം വർണ്ണിക്കാൻ പ്രയാസമായിരുന്നു. വിമാനം ഇവിടെ ഇറക്കിയാൽ തകർന്നു പോകുമെന്നായിരുന്നു ഞാൻ കരുതിയിരുന്നത്. എന്തുണ്ട് വിശേഷം?
ജോയ് നീങ്ങി നിരങ്ങി വന്ന് കഥകിനടുത്തെത്തി ഹാരിയെയും സാമനെയും നോക്കി. അതിനകത്തിരുന്നാൾ അതിഭയങ്കരനാണ്. ഞാൻ എൻ്റെ തോക്കുമായി അകത്തേക്ക് കയറി ചെന്ന് വെടിവെച്ചപ്പോൾ കണ്ണ് ചിമ്മി തുറക്കുന്ന വേഗതയിൽ എൻ്റെ നേരെ അവൻ വെടിവെച്ച് കളഞ്ഞു. അപ്രതീക്ഷിതമായ വേഗതയിലുള്ള അയാളെ നേരിടാമെന്ന് കരുതുന്നെങ്കിൽ അത് വെറുതെയാണ്, മാർട്ടി പറഞ്ഞു. ഞാൻ തന്നെ അവനെ നേരിടാൻ പോവുകയാണ്. 3 മില്യൺ ഡോളർ കൈവശപ്പെടുത്താനുള്ള എൻ്റെ ശ്രമത്തെ തടുക്കുവാൻ അവന് കഴിഞ്ഞെന്ന് വരില്ല. ഹാരി സാമിനെ നോക്കി. നീ ഇവിടെ തന്നെ നിന്ന് യാത്രക്കാരെ ശ്രദ്ധിക്കൂ. കാറിൻ്റെ കീ നിന്റെ കയ്യിൽ തന്നെയുണ്ടല്ലോ. ഉണ്ട്. ഞാൻ അവരെ നോക്കിക്കൊള്ളാം. ഹാരി വിമാനത്തിനകത്തേക്ക് കയറി. നമുക്കിനി അധികം സമയമൊന്നും ഇതിനുവേണ്ടി ചെലവഴിച്ചുകൂടാ. റേഡിയോ ഓപ്പറേറ്ററിൽ നിന്ന് വിവരമൊന്നും കിട്ടാതിരിക്കുമ്പോൾ അധികൃതർ അന്വേഷിച്ചെത്തിയെന്നിരിക്കും. ഞാൻ ചെന്ന് കതക് തുറക്കാം, മാർട്ടി പറഞ്ഞു. അയാൾ വെടിവെച്ചേക്കും, അത് ശ്രദ്ധിച്ചിരിക്കണം. ജോയ്, നീ ഇവിടെ തന്നെ ഇരുന്നാൽ മതി. ശരി, അവൻ പുറത്തേക്കിറങ്ങിയാൽ എൻ്റെ കൈകൊണ്ട് തന്നെ എനിക്കവനെ വെടിവെക്കണമെന്ന് നിർബന്ധമുണ്ട്. മാർട്ടി ഇടനാഴിയിലേക്കുള്ള കതകിനടുത്തേക്ക് നടന്നു. പിന്നാലെ ഹാരിയും. അവിടെ എത്തി രണ്ടുപേരും രണ്ട് ഭാഗത്തേക്ക് മാറി നിന്നു. തോക്കിൻ്റെ കുഴൽ മുമ്പോട്ട് നീട്ടിപ്പിടിച്ചുകൊണ്ട് മാർട്ടി കതക് മലർക്കെ തുറന്ന് ഒരു തവണ കാഞ്ചി വലിച്ചു. പെട്ടെന്ന് മുമ്പോട്ട് നീങ്ങി നോക്കി അതേ വേഗതയിൽ പിറകോട്ട് വലിഞ്ഞു. അവനവിടെയില്ല. ഹാരിയുടെ ഹൃദയം പിടച്ചു. അതായത് ഗാർഡ് ലഗേജ് റൂമിനകത്ത് കയറിയിരിക്കുകയാണെന്നർത്ഥം. അങ്ങനെയായാൽ അവനെ പിടികിട്ടുക എളുപ്പമല്ല. അവൻ ലഗേജ് മുറിയിലേക്ക് കടന്നിരിക്കും. അത് പുറത്തുനിന്ന് മാത്രമേ തുറക്കാനാകൂ. എനിക്ക് 2 നിമിഷം തരൂ. ഞാൻ ചെന്ന് താഴെ ഇറങ്ങി ലഗേജ് മുറിയുടെ കതക് തുറക്കാം. ആ വശത്തേക്ക് അവൻ്റെ ശ്രദ്ധ തിരിയുമ്പോൾ നിങ്ങൾ അതിനകത്തേക്ക് കടന്ന് അവൻ്റെ കാര്യം ഏറ്റെടുക്കണം. മാർട്ടി തലകുലുക്കി. ഹാരി പുറത്തേക്കുള്ള കതകിനടുത്തേക്ക് ചെന്നു. അവിടെ ജോയ് ശിരസ് കുനിച്ച് വേദന കടിച്ചിറക്കിക്കൊണ്ടിരിപ്പുണ്ടായിരുന്നു. അപ്പോഴും അവൻ്റെ കയ്യിൽ തോക്കുണ്ടായിരുന്നു. ഹാരി താഴെ ഇറങ്ങി. മിടിക്കുന്ന ഹൃദയത്തോടെ വരണ്ട വായോടെ ഹാരി ലഗേജ് കയറ്റുന്ന കതകിനടുത്തേക്ക് ഓടി. അതിൻ്റെ ഹാൻഡിൽ പിടിച്ച് മുകളിലേക്ക് ഉയർത്തി. കനമുള്ള ആ കതക് തുറക്കപ്പെട്ടു. വളരെ കരുതലോടെ അയാൾ അതിനകത്തേക്ക് നോക്കി. വിറയൽ അനുഭവപ്പെട്ടതിനാൽ തോക്കിലുള്ള പിടുത്തത്തിന് പോലും അയവ് ഏർപ്പെട്ടു. ലഗേജ് മുറി ശൂന്യമായിരുന്നു. ശൂന്യമായ മുറിയിലേക്ക് തുറിച്ചു നോക്കി നിൽക്കെ വിമാനത്തിനകത്തുനിന്നും മുഴങ്ങിക്കേട്ട വെടിശബ്ദം അയാളെ നടുക്കിക്കളഞ്ഞു. കയ്യിലെ തോക്ക് താഴെ വീണ് പോകുമെന്ന് പോലും അയാൾക്ക് തോന്നി. കാര്യമെന്തെന്ന് പിന്നീട് അയാൾക്ക് മനസ്സിലായി. ഗാർഡ് അവരെ പറ്റിക്കുകയായിരുന്നു. ഒന്നെങ്കിൽ അയാൾ ഇടനാഴിയിൽ എവിടെയെങ്കിലും പതുങ്ങി നിൽപ്പുണ്ടായിരിക്കണം, അല്ലെങ്കിൽ ബാത്റൂമിൽ കയറി ഒളിഞ്ഞിരിപ്പുണ്ടാകണം. തരം കിട്ടിയപ്പോൾ വെടിവെച്ചിരിക്കും. ഓർത്തപ്പോൾ ഹാരി മരവിച്ചതുപോലെയായി. പെട്ടെന്ന് അയാൾ തിരിഞ്ഞു നോക്കി. പുറത്ത് കാവൽ നിർത്തിയിരുന്ന സാം തിരിഞ്ഞ് തോക്കുയർത്തുന്നതുവരെ കണ്ടു. അപ്പോൾ വിമാനത്തിൻ്റെ പ്രവേശന കവാടത്തിൽ പെട്ടെന്നൊരു മഞ്ഞ വിളിച്ചവും തുടർന്നൊരു വെടിശബ്ദവും കേട്ടു. സാമിൻ്റെ 2 കണ്ണുകൾക്കുമിടയിൽ കൂടി വെടിയുണ്ട തുളഞ്ഞു കയറി. പൊടുന്നനെ സാം തലച്ചോറ് ചിതറിക്കൊണ്ട് മണലിൽ ചെരിഞ്ഞു വീണു. വിമാനത്തിൻ്റെ പ്രവേശന കവാടത്തിൽ ഒരു നിഴൽ രൂപം ഹാരി കണ്ടു. ആ തൊപ്പിയും യൂണിഫോമും കണ്ടപ്പോൾ അത് ഗാർഡായിരിക്കുമെന്ന് അയാൾ ഊഹിച്ചു. പെട്ടെന്ന് തോക്കുയർത്തി ആ രൂപം നോക്കി ഹാരി തുരുതുര വെടിവെച്ചു. ഗാർഡും വിട്ടുകൊടുത്തില്ല. വെടിയുണ്ടകൾ ഹാരിയുടെ മുഖത്തിന് തൊട്ടരികിൽ കൂടി കടന്നുപോയി. രക്ഷയില്ലെന്നായപ്പോൾ അയാൾ തറയിൽ കമഴ്ന്നു കിടന്ന് വിമാനത്തിനടിയിലേക്ക് ഇഴഞ്ഞുപോയി. അവിടെ കിടന്നുകൊണ്ട് ഗാർഡിനെ അയാൾക്ക് കാണാൻ കഴിയുമായിരുന്നു. നിലാ വെളിച്ചത്തിൽ അയാളുടെ കയ്യിൽ പിടിച്ചിരുന്ന തോക്ക് തിളങ്ങുന്നുണ്ടായിരുന്നു. ഏതു നിമിഷവും തന്നെ വിഴുങ്ങാൻ മരണം അടുത്തെത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് ഹാരിക്ക് പൂർണ്ണ ബോധ്യമായി. അയാൾ ഒന്നുകൂടി മണലിൽ ഉള്ളിലേക്ക് വലിഞ്ഞു. അപ്പോഴായിരുന്നു വിമാനത്തിനകത്തുനിന്ന് ഒരു വെടിശബ്ദം കേട്ടത്. ഹാരി മറ്റൊരു തവണ കൂടി ഞെട്ടിവിറച്ചു. കണ്ണു തുറന്ന് ആ ദിക്കിലേക്ക് നോക്കിയപ്പോൾ ഗാർഡിൻ്റെ കയ്യിലെ തോക്ക് താഴെ വീഴുന്നതും അതോടൊപ്പം ഗാർഡ് മണലിലേക്ക് മറിഞ്ഞു വീഴുന്നതും കണ്ടു. ഒരു നിമിഷം ഹാരി കിടന്നെടുത്ത് തന്നെ കിടന്ന് മണലിലേക്ക് മറിഞ്ഞു വീണ ആ ശരീരത്തിലേക്ക് എന്താണ് സംഭവിച്ചതെന്നറിയാൻ നോക്കി. ഒടുവിൽ അയാൾ എഴുന്നേറ്റു. അതേസമയം ജോയ് വിമാനത്തിൻ്റെ പ്രവേശന കവാടത്തിൽ വന്നു നിന്നു. ഹാരി മുമ്പോട്ട് നടക്കാൻ ഭാവിക്കെ ജോയ് വീണ്ടും മണലിൽ വീണ് കിടക്കുകയായിരുന്ന ഗാർഡിനെ വെടിവെച്ചു. എനിക്ക് തന്നെ അവനെ കിട്ടി, ജോയ് വിളിച്ചു പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ
ഞാനത് ചെയ്യുമെന്ന്. അവനെന്നെ കടന്നു വരികയായിരുന്നു. പക്ഷേ ഞാനവിടെ സീറ്റിൽ ചാഞ്ഞു കിടന്നിരുന്നതിനാൽ എന്നെ അവൻ കണ്ടിരുന്നില്ല. ഹാരി ഗാർഡിൻ്റെ അടുക്കൽ ചെന്ന് ആ ശരീരം ബൂട്ടിട്ട കാൽ കൊണ്ട് മലർത്തിയിട്ടു. മൃദമായ മുഖം കണ്ടപ്പോൾ ഹാരി നടുങ്ങി തെരിച്ചുപോയി. ആ വൈരങ്ങൾ തേടി കണ്ടുപിടിക്കൂ, ജോയി കഥകനരികിൽ നിന്നുകൊണ്ട് പറഞ്ഞു. ഇനിയും എനിക്ക് ഇങ്ങനെ നിൽക്കാനാവില്ല. ഹാരി വിമാനത്തിനകത്തേക്ക് കയറി. താങ്കൾ താഴെ ഇറങ്ങി ആ കൂട്ടത്തെ ശ്രദ്ധിക്കൂ, ഞാൻ ഇറങ്ങാൻ സഹായിക്കാം എന്ന് പറഞ്ഞ് ജോയിയെ വിമാനത്തിൽ നിന്നും താഴേക്കിറക്കി. അത് വളരെ പ്രയാസമേറിയ ഒരു ജോലിയായിരുന്നു. തളർന്നവശനായ ജോയിക്ക് തല മാറിലേക്ക് ചെരിഞ്ഞു വീണുകൊണ്ടിരുന്നു. ഹാരി അകലെ കൂടിയിരുന്ന കൂട്ടത്തെ നോക്കി. അവരിലൊരാൾ എഴുന്നേൽക്കുന്നത് കണ്ടു. അവിടെ ഇരിക്കൂ എന്ന് ഗർജിച്ചുകൊണ്ട് ഹാരി തോക്കുയർത്തി. ആ മനുഷ്യന്റെ ശിരസിന് മുകളിൽ കൂടി വെടിവെച്ചു. പെട്ടെന്ന് അയാളിരുന്നു. ഹാരി ജോയിയെ നോക്കി പല്ലിറുമി. നിവർന്നിരിക്കൂ, അവരെ ശ്രദ്ധിക്കൂ. എന്തോ പിറുപിറുത്തുകൊണ്ട് ഹാരി കയ്യിൽ പിടിച്ചേൽപ്പിച്ച തോക്ക് പിടിച്ച് ജോയി നിവർന്നിരിക്കാൻ പ്രയാസപ്പെട്ടു. ഹാരി വേഗം ഇടനാഴിയിലേക്ക് കുതിച്ചു. വഴിയിൽ പിൻകഴുത്തിൽ വെടിയുണ്ട തറഞ്ഞു കയറിയ നിലയിൽ കിടക്കുകയായിരുന്ന മാർട്ടി അയാൾ കണ്ടു. അയാൾ മരിച്ചു കഴിഞ്ഞെന്ന ബോധ്യമായ ഹാരി അവിടെ നിന്ന് സമയം കളയാൻ മെനക്കെടാതെ ഗാർഡ് ഇരുന്നിരുന്ന മുറിയിലേക്ക് ചെന്നു. ചില നിമിഷങ്ങളോളം തിരച്ചിൽ നടത്തി കഴിഞ്ഞപ്പോൾ ആ ചതുരാകൃതിയിലുള്ള പെട്ടി അയാൾക്ക് കിട്ടി. അതിൻ്റെ അടപ്പുയർത്തി നോക്കാൻ ശ്രമിച്ചു. പക്ഷേ അത് പൂട്ടിയിരുന്നതിനാൽ അതിന് സാധിച്ചില്ല. ആ പെട്ടിയുമായി ഹാരി മണലിലേക്ക് കുതിച്ചു. വേഗം സാമിൻ്റെ മൃതദേഹത്തിനരികിൽ ചെന്ന് കുനിഞ്ഞ് പോക്കറ്റിൽ നിന്ന് കാറിൻ്റെ താക്കോൽ കണ്ടെടുത്തു. കാറിലേക്ക് തിരിച്ചു പോകുന്ന വഴിയിൽ ജോയിയെ നോക്കി. അയാൾ തല ഉയർത്തിപ്പിടിക്കാനാവാതെ വിഷമിക്കുന്നത് കണ്ടു. ഹാരി വേഗം കാറിൽ കയറി അത് സ്റ്റാർട്ട് ചെയ്തു. ആ വാഹനം ജോയിയുടെ അടുക്കൽ വന്ന് നിന്നു. അയാളെ തൂക്കിയെടുത്ത് കാറിൻ്റെ പിൻസീറ്റിലിരുത്തി കഥകടച്ച് ഹാരി കാർ സ്റ്റാർട്ട് ചെയ്തു. സ്കൈറാഞ്ച് എയർപോർട്ടിലെത്താൻ അവിടെ നിന്ന് 25 മൈൽ ദൂരമുണ്ട്. മണൽ കൂമ്പാരങ്ങൾക്കിടയിലൂടെയാണ് ആ റോഡ് പോകുന്നത്. ചന്ദ്രന്റെ പ്രകാശമുണ്ടായിരുന്നതിനാൽ ഹെഡ്ലൈറ്റ് തെളിയിക്കാതെ മണലാരണ്യം വിട്ട് കാർ അതിവേഗം നീങ്ങി. അടുത്ത 20 നിമിഷങ്ങളിൽ വിമാനം മുകളിലേക്ക് ഉയർന്നു കഴിയും. അതോടെ തന്നെ കണ്ടുപിടിക്കാനുള്ള തിരച്ചിൽ ആരംഭിച്ചു കഴിയും. ഹാരി ഓർത്തു. കാർ 80 മൈൽ വേഗതയിൽ റോഡിൽ കൂടി പാഞ്ഞു. വൈരക്കല്ലുകൾ എന്ന ക്രൈം ത്രില്ലർ നോവലിൻ്റെ 2-ാം ഭാഗം എല്ലാ കൂട്ടുകാർക്കും ഏറെ ഇഷ്ടമായി എന്ന് തന്നെ കരുതുന്നു. തുടർന്നു വരുന്ന ഭാഗങ്ങൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുമല്ലോ. എത്രയും വേഗം വീണ്ടും കാണും വരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.